അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലാ വമൻ യുളില്ലഹു ഫലാ ഹാദിയ ലാ ونشهد أن لا إله إلا الله وأن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربك ألا تعبدوا إلا إياه وبالوالدين إحسانا قال النبي صلى الله عليه وسلم أولى الناس بي يوم القيامة أكثرهم علي صلاة يا خير من دفنت بالكاء أعظمه فتاب من طيبهن القاء والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم وعلم أمة سيدنا ومولانا محمد اتوم بهمانيا رايا പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഷുഹൈബ് ദാരിമി, മറ്റു എൻ്റെ ഗുണകാംക്ഷികളും അഭ്യുദയകാംക്ഷികളുമായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ നാടിൻ്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മഹാന്മാരുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സദസ്സ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നളഹ്റവിയായ ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരോടൊപ്പം സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും സ്നേഹിതന്മാർക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടും പ്രാധാന്യമേറിയ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് മഹാരഥന്മാരായ, ജീവിതം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച, നാവിൽ ദിക്റും ചിന്തയിൽ ഫിക്റുമായി കടന്നുപോയ, നമുക്കൊക്കെ നന്മയുടെ ദിശാബോധം നൽകിയിട്ടുള്ള മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പോലെ ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഷംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതേപോലെ ഈ അടുത്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ആത്മീയ അത്താണിയായിരുന്ന മുത്തുറസൂലിൻ്റെ സുന്നത്ത് അടിക്കടി പിൻപറ്റി ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയായി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് കടന്നുപോയ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്,
അല്ലാഹു അവരുടെ ഇഖ്റവിയായ ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ തണലിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു വിശ്വാസികളായ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ മഹാന്മാരുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ വേദിയായതുകൊണ്ട് തന്നെ എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ ഒരല്പസമയം ആ മഹാന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് പുണ്യം നേടണം. അതിനുവേണ്ടി ഞാൻ മാറ്റിവെക്കും. ഇൻഷാ അല്ലാഹ് അർഹമുർ റഹീമീനായ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായൊരു പ്രഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കാലിനടിയിലാണ് സ്വർഗം എന്ന അർത്ഥഗർഭമായ ഭൂമിയിലേക്ക് പിറന്നു വീണ ഓരോ മനുഷ്യനും, അവൻ വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, ഉൾക്കൊണ്ട് ഇരിക്കേണ്ട അഗാധമായി മനസ്സിൽ തട്ടേണ്ട ഒരു വിഷയാസ്പദമായിട്ടാണ് ഇൻഷാ അല്ലാഹ് എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മാതാപിതാക്കളുടെ പൊരുത്തം നേടി രണ്ട് ലോകത്തും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, വിശ്വാസികളിൽ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തുകൊണ്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ്, ബന്ധങ്ങൾക്ക് തീരെ വില കൽപ്പിക്കാത്തൊരു കാലഘട്ടം. മക്കൾക്ക് ഉമ്മയെക്കുറിച്ചോ മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ചോ, ഭാര്യക്ക് ഭർത്താവിനെ കുറിച്ചോ ഭർത്താവിന് ഭാര്യയെക്കുറിച്ചോ ചിന്തയില്ലാതൊരു പുതുതലമുറ ഹൃദയാന്തരങ്ങളിൽ നിന്ന് കാരുണ്യം എടുത്തു പോകപ്പെടുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തറസൂലിന്റെ സദസ്സിനെ നമ്മൾ പരിചയപ്പെട്ടാൽ ഒരുപാട് ആളുകൾ ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ഹബീബായ റസൂലിന്റെ സദസ്സിൽ നിന്ന് ആരെയും മാറ്റിവിട്ട ചരിത്രമില്ല. കള്ളുകുടിയന്മാര് വരാറുണ്ട്, വ്യഭിചാരികൾ വരാറുണ്ട്, തെമ്മാടിത്തരങ്ങൾ ചെയ്ത് കടന്നു വരുന്നവരുണ്ട്. എല്ലാവരെയും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട്. ഇത്രത്തോളം നമ്മൾ അറിയണം, ഒരു നാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോഴാണ് ഒരു അറബിയായ മനുഷ്യൻ ആ പള്ളിയിലേക്ക് ഓടി വരുന്നത്. റസൂലിന്റെ സദസ്സിൽ സഹാബാക്കളുണ്ട്, എന്ത് കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികൾ. ഈ അറബി ഓടി വന്നിട്ട് ചെയ്തതെന്താണ്? ഹബീബായ റസൂലിന്റെ പരിശുദ്ധമായ പള്ളിയിൽ മൂത്രമൊഴിക്കുകയാണ്. റസൂല് നോക്കി നിൽക്കുന്നുണ്ട്, സഹാബത്ത് നോക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പള്ളിയിൽ മൂത്രമൊഴിക്കുകയാണ്. ഇത് കാണുമ്പോഴേക്ക് സഹാബത്തിന്റെ ഈമാൻ ഇളകുകയാണ്. ആ മനുഷ്യനെ അടിക്കാനും വെട്ടാനും പുറപ്പെടുകയാണ് സഹാബത്ത്. പക്ഷെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവരെയൊക്കെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, സ്വഹാബ, അയാള് പൂർണ്ണമായി മൂത്രമൊഴിക്കട്ടെ, സഹാബ ഒന്നും ചെയ്യല്ലേ. ആലോചിക്കണം മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ സ്വഭാവമാണത്. നമ്മുടെ ഈ ചെമ്പോട്ട പള്ളിയിൽ നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ പള്ളിയിൽ മൂത്രമൊഴിച്ചാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ലാഹു കാക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനെ ആട്ടിയില്ല, ഓടിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, അയാളെ പൂർണ്ണമായി മൂത്രമൊഴിച്ച് എഴുന്നേൽക്കട്ടെ. സഹാബാ, എല്ലാം കഴിഞ്ഞ് ആ സഹാബിയെ, ആ മനുഷ്യനെ അല്ലാഹുവിന്റെ റസൂല് അടുത്ത് വിളിക്കുകയാണ്. ഒന്നും പറയുന്നില്ല, കുശലന്വേഷണം നടത്തുകയാണ്. അവസാനം പോകുമ്പോഴാണ് ആ വ്യക്തിയെ റസൂലുള്ളാഹി തങ്ങൾ ഗുണദോഷിക്കുന്നത്. പ്രിയപ്പെട്ട മോനെ, ഇത് പള്ളിയാണ്, ഇത് മൂത്രമൊഴിക്കാനുള്ള സ്ഥലമല്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവവും സംസ്കാരവും അങ്ങനെയായിരുന്നു. ആരെയും മാട്ടിവിടാറില്ല. റസൂലേ, ഞാൻ മുസ്ലിമാകാം, പക്ഷേ വ്യഭിചരിക്കാൻ സമ്മതം തരണേ എന്ന് ചോദിച്ചു വന്നവരുണ്ട്. പക്ഷേ പോകുമ്പോഴേക്ക് അയാള് പറഞ്ഞു പോയിട്ടുണ്ട്, പ്രവാചകരെ, ഈ സദസ്സിലേക്ക് വരുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വ്യഭിചാരമായിരുന്നു, പക്ഷേ അങ്ങയുടെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് എന്റെ മനസ്സിൽ ഈ ഭൗതിക ലോകത്ത് ഏറ്റവും വെറുപ്പുള്ള കാര്യമായി വ്യഭിചാരം മാറിയിട്ടുണ്ട്. നബിയേ, വെളിച്ചം ഹബീബിൽ നിന്ന് സ്വീകരിക്കുകയാണ്, അതാണ് റസൂലിന്റെ സ്വഭാവം. മുത്തു റസൂലിന്റെ അടുക്കലേക്ക് ഒരു കള്ളുകുടിയനെ കൊണ്ടുവരുന്നുണ്ട്. അയാള് പറഞ്ഞു, നബിയെ, ഞാൻ കുടിച്ചിട്ടുണ്ട്. നബിയെ, സഹാബത്തിനെ വിട്ടു പരിശോധിക്കാൻ വേണ്ടി അയാള് കുടിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, അയാളെ അടിക്കണം. സഹാബ, മഹാന്മാരായ സഹാബത്ത് പറയുകയാണ്, മിന്നല്ലാരിബു ബിയദിഹി, അയാളെ കൈകൊണ്ടടിച്ചവരുണ്ട്. മിന്നല്ലാരിബു ബിനഅലിഹി, ചെരുപ്പൂരി അടിച്ചവരുണ്ട്. മിന്നല്ലാരിബു ബിസൗബിഹി, വസ്ത്രമൂരി അടിച്ചവരുണ്ട്. നമ്മളങ്ങനെയാണല്ലോ, അടിക്കാനൊരു ചാൻസ് കിട്ടിയാൽ പല കോലത്തിലും അടിക്കും. ചില ആളുകൾക്ക് അടിച്ചാൽ മാത്രം അവരുടെ ദേഷ്യം തീരൂല, ഡയലോഗ് കൂടി വരേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂല് സദസ്സിലുണ്ട്, ഒരു സഹാബി അങ്ങ് ദേഷ്യം കയറിയിട്ട് അയാളെ ചീത്ത വിളിച്ചു, അഹ്സാഖല്ലാ, അള്ളാഹു നിന്നെ നിന്ദിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ നിന്നാണിത് പറയുന്നത്. ഹബീബായ നബി അയാളെ അടുത്ത് വിളിച്ച് പറഞ്ഞല്ലോ, സഹാബ, അയാളെ ചീത്ത പറയല്ലേ, ഇബ്ലീസിനെ അയാളുടെ വിഷയത്തിൽ സഹായിച്ചു പോകല്ലേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ, എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കറിയുമോ, മഹാനായ ഇമാം സുബ്ഹി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകനെ കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാം, ഒരു നായയെ പോലും നായയുടെ മകനെ എന്ന് വിളിക്കാൻ പാടില്ലെന്നാണ്. നായ നായയുടെ കുട്ടി തന്നല്ലേ, പക്ഷേ ഒരു നായയെ പോലും നായയുടെ മകനെ എന്ന് വിളിക്കാൻ പാടില്ലെന്നാണ്. പിന്നെങ്ങനെയാണ് ഒരു മനുഷ്യ ജന്മത്തെ നമ്മളങ്ങനെ വിളിക്കുക? നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് മുഅ്മിനീങ്ങളെ. പറഞ്ഞു വന്നത് ഹബീബായ റസൂലിന്റെ സദസ്സിന്റെ അവസ്ഥയാണ്. ആര് കടന്നു വന്നാലും റസൂൽ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഒരു നാൾ റസൂൽ സദസ്സിലേക്ക് കടന്നു വന്നുവല്ലോ. സഹാബത്തൊക്കെ ഇരിക്കുന്നുണ്ട്, വിശാലമായ സദസ്സാണ്. വന്ന ഉടനെ ഹബീബിന് പറയാനുള്ളത് എന്താ? സ്വഹാബാലിമീൻ, കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ ഈ സദസ്സിൽ ഇരിക്കാൻ പാടില്ലെന്നാണ്. റസൂലിന്റെ സദസ്സിൽ നിന്ന് റസൂല് ആട്ടിയതിന്റെ കഥ പറയാൻ, ഒരു ദിവസം റസൂല് കടന്നു വന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ സദസ്സിലിരിക്കാൻ പാടില്ല. സഹാബത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ആരെങ്കിലും എണീറ്റു പോകുന്നുണ്ടോ? പെട്ടെന്നൊരു യുവാവ് എഴുന്നേൽക്കുകയാണ് റസൂലിന്റെ സദസ്സിൽ നിന്ന്. അയാൾ ഓടിപ്പോവുകയാണ്. അയാളുടെ അമ്മായിയുടെ വീട്ടിലേക്ക് ഓടി ഓടി പോയിട്ട് അസ്സലാമു അലൈക്കി, ആ പെണ്ണിനോട് പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട അമ്മായിയോട് പറയുകയാണ്, സലാം പറയുകയാണ്. സലാം മടക്കിയിട്ട് ആ സഹോദരി ചോദിക്കുന്നുണ്ട്, മോനെ, കുറെ കാലമായല്ല ഇങ്ങോട്ട് കണ്ടിട്ട്, പിണങ്ങി നടക്കുകയായിരുന്നല്ലോ, എന്തേ എല്ലാ ദിവസവും ഇല്ലാത്ത പതിവില്ലാത്തൊരു വരവ്, എന്തോ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടായോ? അയാൾ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവളെ, ഹബീബായ റസൂലിന്റെ സദസ്സിൽ നിന്ന് റസൂല് ആട്ടിവിട്ടതാണ്. നിന്നോട് നല്ല രീതിയിൽ സംസാരിക്കാതെ, പിണക്കം മാറാതെ ഹബീബിന്റെ സദസ്സിൽ പോയിട്ട് കാര്യമില്ല.
അയാളെ വീണ്ടും റസൂലിന്റെ സദസ്സിലേക്ക് തിരിച്ചു വന്നുവല്ലോ. ഹബീബായ റസൂലിന്റെ സദസ്സിൽ വന്നിരുന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോടായി പറഞ്ഞു, സഹാബാ, എന്തിനാണ് കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ എന്റെ സദസ്സിലിരിക്കരുതെന്ന് പറഞ്ഞത്? അയാളെ ആട്ടിവിടാനുള്ള കാരണമെന്താണെന്നറിയുമോ? ഏതെങ്കിലും ഒരു വ്യക്തി കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ സ്വന്തം ഉമ്മയുമായി വാപ്പയുമായി കുടുംബ ബന്ധമുള്ളവരുമായിട്ട് വല്ലത്തിൽ വല്ല രീതിയിലും പിണങ്ങിയിട്ടവൻ സദസ്സിലിരുന്നാൽ അവൻ്റെ ആ സദസ്സിലുള്ള കാലത്തോളം ആ സദസ്സിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങില്ലെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. കുടുംബ ബന്ധം വിച്ഛേദിച്ച ഒരാൾ ഏതെങ്കിലും രീതിയിലാകട്ടെ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങൂല്ല. എന്നുവെച്ചാൽ ആ സദസ്സിൽ പിന്നെ ദുആ ചെയ്തിട്ട് കാര്യമില്ല, ദുആക്ക് ഉത്തരം ഉണ്ടാവില്ല എന്നാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ആമുഖമായി പറയുകയാണ്, ആരെങ്കിലും വല്ല രീതിയിലും കുടുംബാംഗങ്ങളുമായി സ്വരചേർച്ചയില്ലായ്മയുണ്ടെങ്കിൽ ഇപ്പം തന്നെ തീരുമാനിക്കുക, ഞാൻ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ ഗൗരവമുള്ള വിഷയമാണ് ബന്ധങ്ങളുടെ വിഷയം. നമ്മൾ ഈ കാലഘട്ടത്തിൽ ചീരെ ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നില്ല. നമ്മുടെ മനസ്സ് അത് ഉൾക്കൊള്ളാനുള്ള പാകത്തിലേക്ക് കടന്നു വരുന്നില്ല. ബന്ധങ്ങളുടെ വിഷയം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ് മാതാവ് പിതാവ് എന്നുള്ളത്. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. ഒന്ന് മാതാവാണ്, ഉമ്മയാണ്. ഉമ്മയെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. കാരണം ഏതൊരു വ്യക്തിയും ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ തൻ്റെ മാതാവിനെ മറക്കാൻ കഴിയില്ലല്ലോ. കാരണം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടവനെല്ലാം പഠിച്ചത് ഉമ്മയിൽ നിന്നാണ് അല്ലേ. ഭക്ഷണം കഴിക്കാൻ പഠിച്ചത്, സ്വന്തം ഉപ്പയെ പോലും തിരിച്ചറിഞ്ഞത് ഉമ്മ പറഞ്ഞിട്ടാണ്. സ്വന്തം ശത്രുവിനെ തിരിച്ചറിയുന്നത് അത് ഏത് ജീവികളാകട്ടെ ഉമ്മയിലൂടെയാണ്. വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയമാണ് മാതാവും പിതാവും എന്ന് പറയുന്നത്. നിസ്കാരം, നമ്മൾ നിസ്കരിക്കാറുണ്ട്, നോമ്പനുഷ്ഠിക്കാറുണ്ട്, ഹജ്ജ് ചെയ്യാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്. ഇതേപോലെയുള്ള അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യമുള്ള ഇബാദത്താണ് മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത്. നിസ്കാരം പോലത്തൊരു ഇബാദത്താണ്, സക്കാത്ത് പോലെ ഒരു ഇബാദത്താണ്, നോമ്പ് പോലെ ഒരു ഇബാദത്താണ്. എന്താ ഇത് പറയുമ്പോൾ നമുക്ക് ദഹിക്കൂല, ഇതൊക്കെ ഒരു ഇബാദത്താണോ? ഒന്നും കൂടി ഉയരത്തിൽ പറയുകയാണെങ്കിൽ, ഒന്നും കൂടി കടുപ്പിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന നമസ്കാരമുണ്ടല്ലോ, ശുദ്ധമായ റമദാൻ മാസത്തിൽ പട്ടിണി കിടന്ന് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുണ്ടല്ലോ, ശുദ്ധമായ കഅബാലയത്തിൽ ഒരുപാട് പണം ചെലവാക്കി പോയിട്ട് ദിവസങ്ങളോളം അവിടെ തങ്ങി നമ്മൾ ചെയ്യുന്ന ഇബാദത്തായ ഹജ്ജുണ്ടല്ലോ, അള്ളാഹു തന്ന സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്തു വിട്ടുന്ന സക്കാത്തുണ്ടല്ലോ, അതുപോലും സ്വീകരിക്കണമെങ്കിൽ മാതാപിതാക്കളോട് ചെയ്യേണ്ട ഇബാദത്ത് നമ്മൾ പൂർത്തീകരിക്കാതെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അത് സ്വീകരിക്കുന്നില്ല. എത്ര നിസ്കാരക്കാരനായിട്ടും കാര്യമില്ല, വല്ലാതെ കൊടുക്കുന്ന ആളായിട്ട് കാര്യമില്ല. മാതാവിനോടും പിതാവിനോടും നേരല്ലേ, അവൻ്റെ കാര്യം കഷ്ടമാണ്. അള്ളാഹു കാക്കട്ടെ. പ്രത്യേകിച്ച് പുതിയ തലമുറ മനസ്സിലാക്കണം, ഇത് ഞാൻ വെറുതെ പറയല്ല, എൻ്റെ അഭിപ്രായമല്ല. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുന്നത്, ലാ തുഖബലു സ്വലാസതുൻ ഇല്ലാ മാ സ്വലാസ. മൂന്ന് കാര്യങ്ങളുണ്ട്, മൂന്ന് കാര്യങ്ങൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവണം. മൂന്ന് കാര്യം റബ്ബ് സ്വീകരിക്കണോ, കൂടെ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം. അതിലൊന്നാമതായി അല്ലാഹുവിന്റെ റസൂല് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത്, ലാ തുഖബലു സ്വലാത്തു ഇല്ലാ മഅ സകാത്ത്. നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഇബാദത്തായ നിസ്കാരമുള്ള സ്വീകരിക്കണമെങ്കിൽ സകാത്ത് കൊടുക്കുന്നവനാവണം. ഒരാള് നല്ലോണം നിസ്കരിക്കുന്നവനാണ്, പക്ഷെ സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നില്ല, അല്ലാഹ് സ്വീകരിക്കുന്നില്ല.
നേരം മറിച്ച് ചിന്തിക്കുമ്പോ ഒരാള് നല്ല സക്കാത്ത് കൊടുത്തു വിട്ടുന്നവനാണ്, പക്ഷേ അഞ്ചു നേരത്തെ നിസ്കാരം അവൻ നിർവഹിക്കുന്നില്ല, അവന്റെ നിസ്കാരവും സക്കാത്തും സ്വീകാര്യമല്ല. ചില ആളുകൾക്ക് സ്വയം ഒരു തോന്നലുണ്ട്, നിസ്കരിച്ചാൽ എല്ലായും അല്ലേ, അഞ്ചു നേരം പള്ളിയിൽ വന്നാൽ അല്ലെങ്കിൽ സുബിഹിക്കെഴുന്നേറ്റിട്ട് പള്ളിയിലേക്ക് വന്നാൽ എല്ലായി എന്നുള്ള ചില വിചാരങ്ങൾ, പ്രത്യേകിച്ചും ദിവസവും പള്ളിയിൽ വരുന്ന ആളുകൾക്ക് കിബിർ കൂടാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാക്കട്ടെ അല്ലേ. കിബിർ വന്നു പോയാൽ പിന്നെ ഇബാദത്തിന് യാതൊരു മൂല്യമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്നും ദുആ ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹു കാക്കട്ടെ. ഹൃദയത്തിലേക്ക് കിബിർ വന്നു പോയാൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആയിരിക്കും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നൊരു മുന്നറിയിപ്പുണ്ട് മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട മുന്നറിയിപ്പാണ്. അവസാന കാലഘട്ടത്തിൽ ഏറ്റവും അവസാനമായി ഉയർത്തപ്പെടുന്ന ഇബാദത്ത് നിസ്കാരമാണ്. ബാക്കിയുള്ളതിൻ്റെ മുമ്പേ ജനങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഒരുപാട് കാലായാലും പോകാത്ത ഇബാദത്ത് ഏതായിരിക്കും? നിസ്കാരമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ നല്ലൊരു ആളുണ്ട് അല്ലേ. പുതിയ പുതിയ പള്ളികൾ വരുന്നുണ്ട്. പള്ളിയൊക്കെ ഉഷാറാക്കുന്ന കാര്യത്തിൽ എല്ലാവരും മുമ്പന്തിയിലാണ്. കാരണം എന്താ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്, ഈ സമുദായത്തിലെ ഇബാദത്തുകളിൽ ഏറ്റവും അവസാനമായി ഉയർത്തപ്പെടുന്ന ഇബാദത്ത് നിസ്കാരമായിരിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ നിസ്കരിക്കുന്ന ആളുകളെ അവഗണിക്കുകയല്ല, അതോടൊപ്പം കൂടെയുണ്ടാവേണ്ട കാര്യങ്ങളെ കൂടി നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. രണ്ടാമതായി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇച്ചാഅത്തുല്ലാഹി ഇല്ലാ മാ ഇച്ചാഅത്തിർ റസൂൽ. അള്ളാഹനെ വഴിപ്പെടുന്നുണ്ടോ, റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, അള്ളാഹ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ ിങ്ങളെ നബിയുന മുഹമ്മദ് മുസ്തഫ. നാട്ടുകാരൊക്കെ ബഹീലന്മാരാണോ? ബഹീലന്മാരെന്ന് പറഞ്ഞ എന്താ? കീശേന്ന് പൈസ എടുത്തു കൊടുക്കാത്തവരല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ബഹീൽ. ആരാ ബഹീൽ? എൻ്റെ പേര് കേൾക്കുകയും വന്നിട്ടതിന് സ്വലാത്ത് ചൊല്ലാതിരിക്കുകയും ചെയ്യുന്നവരാണ്. മുഹമ്മദ് മുസ്തഫ ശബ്ദം അള്ളാഹു തന്നതാണ്, വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാൻ കഴിയാത്തത്ര ആളുകളുണ്ട് അല്ലേ. അള്ളാഹു തന്ന ശബ്ദം വിനിയോഗിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ആൾ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തീരുമാനിക്കുകയാണ് അള്ളാഹ മതി, റസൂലിനെ പരിഗണിക്കേണ്ടതില്ല, എന്നാൽ അയാൾക്ക് രണ്ടുമില്ല. എന്താ കാരണം? ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഒരാളുടെ നിസ്കാരം ഉഷാറാണ്, നന്നായിട്ട് വളു ചെയ്തിട്ടുണ്ട്, ഫാത്തിഹ റെഡിയാണ്, റുക്കൂ ശരിയാണ്, ഇഹ്തിദാൽ നന്നായിട്ടുണ്ട്, സുജൂദ് കൃത്യമാണ്, എല്ലാം കഴിഞ്ഞ് അവസാനത്തെ അത്തഹിയാത്തിൽ സുന്ദരമായി അത്തഹിയാത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു എന്ന തുമ്പയാളുടെ മനസ്സിൽ ചിന്ത വരികയാണ്. പടച്ചോനെ, നിസ്കാരമല്ലേ നിനക്കുള്ള ഇബാദത്തല്ലേ, അതിലെന്തിനാണ് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് പറയുന്നത്? മനസ്സിൽ ചിന്ത വരികയാണ്, ആലോചന വരികയാണ്, സംശയം വരികയാണ്. അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം തൊട്ടിലാണ്. ആരുടെ തീരുമാന? അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. റസൂല് വേണം, കൂടെ അള്ളാഹു വേണം, അള്ളാഹ വേണം, റസൂല് വേണം, ഒന്നില്ലെങ്കിൽ മറ്റേതില്ല അല്ലേ. ദുആ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ മുത്തു റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അണ്ടേ, ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ റസൂലിനെ കൂടെ കൂട്ടണം, സക്കാത്തിനും കൂടെ കൂട്ടണം, എല്ലാത്തിനും റസൂൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. മൂന്നാമതായി മുത്തു റസൂൽ പറഞ്ഞല്ലോ, വളരെ ഗൗരവമായി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്, ലാ തഖ്ബലു ശുക്റുല്ലാഹി ഇല്ലാ മാ ശുക്റിൽ വാലിദൈൻ. അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാന് നമ്മൾ ചെയ്യുന്ന നന്ദിയുണ്ടല്ലോ,
സ്തുതികീർത്തനങ്ങളുണ്ടല്ലോ, കടപ്പാടായി നമ്മൾ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇല്ലാ മഅശ്കുരിൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്ദി ചെയ്യാത്തവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. നിസ്കാരം, ഹജ്ജ്, സക്കാത്ത് എല്ലാം അല്ലാഹുക്കുള്ള നന്ദിയാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സിക്റ് ചൊല്ലി അല്ലേ, അൽഹംദുലില്ലാഹി നന്ദിയാണ്. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലാറുണ്ട്, റബ്ബിനെ ഓർക്കുകയാണ്, ഓരോ ചലനങ്ങളിലും റബ്ബ് കൂടെയുണ്ട്, അല്ലാഹുവിനുള്ള നന്ദിയാണ്. പക്ഷേ ആ നന്ദി അല്ലാഹ് സ്വീകരിക്കണോ? മഹന്മാരായ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാത്തവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. ഉദാഹരണത്തിന് പറയുകയാണ്, ഇന്ന് വയല് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്, ഏകദേശം ഒരു 12 മണിയായി വീട്ടിലെത്തുന്നു എന്ന് വിചാരിക്കുക. നല്ല ഉറക്ക് വരുന്നുണ്ട്. ഏകദേശം ഉറക്ക് നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുമ്പോഴേക്കാണ് വീട്ടിൽ വൃദ്ധയായ പ്രിയപ്പെട്ട മാതാവുണ്ട്. ഉമ്മ ഉറങ്ങിയിട്ടില്ല. രാത്രി ഉമ്മ വിളിക്കുകയാണ്, അബൂബക്കറേ, നമ്മുടെ പേര് വിളിച്ചുമ്മ. എല്ലാ ദിവസവും ഉമ്മ വിളിക്കാറുണ്ട്, പക്ഷേ ചെവി കൊടുത്തില്ല. രണ്ടാമതും വിളിച്ചു, കേട്ടില്ല. കേൾക്കുന്നുണ്ട്, പക്ഷെ ഉത്തരം കൊടുക്കുന്നില്ല. കാരണം എന്താ? സാധാരണ ഉമ്മ വിളിക്കാറുണ്ട്, 3-4 വട്ടം വിളിച്ചാൽ പിന്നെ ഉമ്മ സ്വന്തമായിട്ട് തന്നെ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നോളും. സാധാരണ ഉള്ളല്ലേ, വൃദ്ധന്തിനാ നമ്മൾ ഉറക്കി കളയുന്നു എന്ന് വിചാരിച്ചു. വ്യക്തി എഴുന്നേറ്റില്ല. പാവം ഉമ്മ തപ്പിപ്പിടിച്ച് ചുമരൊക്കെ പിടിച്ചിട്ട് പോയി ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്നു. ആലോചിക്കണം നമ്മൾ. അതേ ദിവസം തന്നെ രാവിലെ 4:30 ഇവൻ അലാറം വെച്ചിട്ടുണ്ട്. എന്തിനാണ് അലാറം വെച്ചിരിക്കുന്നത്? ഫിർദൗസിൽ രംഗമാകാനാണ്. എങ്ങനെയാ ഫിർദൗസിൽ രംഗമാകുക? തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയാണ് അവൻ അലാറം വെച്ചിട്ടുള്ളത്. ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവനായാൽ, പതിവാക്കുന്നവനായാൽ അവന്റെ പേര് ഫിർദൗസിൽ രേഖപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലേ മുത്തു റസൂൽ പഠിപ്പിച്ചതാണ്. വലിയ പ്രാധാന്യമുള്ള നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ഉറക്കൊഴിച്ചുകൊണ്ട് അവൻ എഴുന്നേൽക്കാൻ വേണ്ടി അലാറം വെച്ചിട്ടുണ്ട്. പക്ഷേ ആലാരം വെച്ചവൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന തഹജ്ജുദുണ്ടല്ലോ, അല്ലാഹു ആ രാത്രിയിലെ തഹജ്ജുദ് സ്വീകരിക്കൂല. കാരണം പാതിരാ സമയത്ത് 12 മണി നേരത്ത് പ്രിയപ്പെട്ട മാതാവ് അവനെ വിളിച്ചപ്പോ അവൻ വിളിക്കുത്തരം നൽകിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാന് ഇവൻ രാവിലെ എഴുന്നേറ്റ് ഉറക്കമൊളിച്ചുകൊണ്ട് എല്ലാ സുഖാഡംബരങ്ങളെയും വകഞ്ഞു മാറ്റി ചെയ്ത ഇബാദത്ത് അല്ലാഹ്ക്ക് വേണ്ട. മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാത്തവന്റെ നന്ദി അല്ലാഹു കബൂൽ ചെയ്യൂല. വിശുദ്ധമായ ദീനിന്റെ നിലപാടാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ റസൂലിന്റെ സദസ്സിലേക്ക് ഒരു സഹാബി ഓടി വരുന്നുണ്ട്. നബിയേ, യാ റസൂലല്ലാഹ്, ഒരുപാട് അമലൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല നബിയേ. ഞാൻ വലിയ ബിസിയുള്ള ആളാണ് നബിയേ. എനിക്ക് കുറുക്ക് വഴിയിലൂടെ സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ നിസ്സാരമായ അമൽ പറഞ്ഞു തരുമോ നബിയേ? റസൂലിന്റെ അടുക്കലേക്ക് വരാൻ കുറുക്ക് വഴിയുണ്ടോ സ്വർഗത്തിലേക്ക് പോകാൻ? അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയണേ മുഅ്മിനീങ്ങളെ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ചോദ്യം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മോനെ, നീ 2 ഷഹാദത്ത് കലിമ ചൊല്ലുകയും ശുദ്ധമായ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും ശുദ്ധമായ സകാത്ത് കൊടുത്തു വിട്ടുകയും ശുദ്ധ ഹറമിൽ പോയിട്ട് ഹജ്ജ് കർമ്മം ചെയ്യുകയും ചെയ്താൽ, ഇത് പൂർണ്ണമായി നീ നിർവഹിച്ചാൽ മഹാന്മാരായ അമ്പിയാക്കളോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം നിനക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. അയാൾക്ക് വല്ലാത്ത സന്തോഷമായി. കൂടുതലൊന്നും വേണ്ടല്ലോ നബിയെ, ഇത് മാത്രം പോരെ? ഓക്കെ, മതി. അയാൾ റസൂലിന്റെ സദസ്സിൽ നിന്നിറങ്ങി നടന്നുപോയി. അപ്പോഴാണ് നസലല്ലമീൻ മലക്കു ജിബ്രീൽ
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നല്ലോ മുത്ത് റസൂലിന്റെ അടുക്കലേക്ക്. റസൂലിന്റെ ശരീരമാകെ വിയർക്കാൻ തുടങ്ങി. സഹാബത്ത് ഇത് കാണുന്നുണ്ട്. എന്താ ജിബ്രീൽ വന്നിട്ട് പറയുന്നത്? നബിയെ, പറഞ്ഞതൊക്കെ ഓക്കെയാണ്, അയാളെ തിരിച്ചു വിളിക്കണം നബിയെ, അയാളെ തിരിച്ചു വിളിക്കണം നബിയെ, അയാളെ തിരിച്ചു വിളിക്കാൻ പറയുന്ന മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാള് തിരിച്ചു വന്നല്ലോ റസൂലിന്റെ സദസ്സിൽ വന്നിരുന്നപ്പോ മുത്തു റസൂലെ പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നൊരു നിബന്ധന കൂടെയുണ്ട്, അവരെ ആക്രമിക്കാതിരിക്കുക എന്ന നിബന്ധന കൂടെയുണ്ട്. ഇതല്ലാഹു എനിക്ക് ഇപ്പൊ അറിയിച്ചതാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗൗരവാണ്. ഉടനിറങ്ങി മഹാനായ ജിബ്രീൽ, എന്നിട്ട് നിബന്ധന കൊടുത്തു. ഒക്കെ ശരിയാണ് നബി അങ്ങ് പറഞ്ഞത്, പക്ഷേ ഇതും കൂടി കൂട്ടി പറയണം. ശുദ്ധമായ ഖുർആൻ ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ആശയം. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽവാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ അല്ലാഹുവിനു നന്മ ചെയ്യണമെന്ന് പറഞ്ഞ ഉടനെ, റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ ഉടനെ അല്ലാഹ് എന്തൊക്കെ പറയാനുണ്ട് മുഅ്മിനീങ്ങളെ, എന്തൊക്കെ വിഷയം പറയാമായിരുന്നു. പക്ഷേ ഉടനെ അല്ലാഹു സമുദായത്തോട് പറയുന്നത്, ലോകത്തോട് വിളിച്ചു പറയുന്നത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ എന്നാണ്. ഇഹ്സാൻ എന്ന പദമാണ് ഉപയോഗിച്ചത്. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, സുല്ലാഹി തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നൊരു സന്ദർഭമുണ്ട്. സഹാബത്ത് പറയുന്നു, ശരീരം സുന്ദരമായ വസ്ത്രമാണ്, പൊടിപടലങ്ങളില്ല, യാത്രയുടെ അടയാളങ്ങളൊന്നുമില്ല. മുത്തു റസൂലിന്റെ കാലോട് കാല് ചേർത്ത് ജിബ്രീൽ ഇരുന്നു. മുത്തു റസൂലിനോട് ചോദിക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾ. മൽ ഇസ്ലാമു യാ റസൂലല്ലാ, മൽ ഈമാനു യാ റസൂലല്ലാ, പിന്നെ ചോദിച്ചു മൽ ഇഹ്സാനു യാ റസൂലല്ലാ. എന്താ നബി ഇഹ്സാൻ? ആ ഇഹ്സാനെയാണ് മുത്തു റസൂൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോ കൂടെ പറഞ്ഞത്. എന്താ ഇഹ്സാൻ? അൻ തഅബ്ദുല്ലാഹക അന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ എന്ത് ചെയ്യുമ്പോഴും അല്ലാ നിന്നെ കാണുന്നുണ്ട് എന്ന തോന്നലിൽ നീ ചെയ്യലാണ്. നീ അല്ലാനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. ഈ ഒരു ചിന്തയാണ് ഒരു വിശ്വാസി എന്ത് ചെയ്യുമ്പോഴും. അത് ഇബാദത്തെന്ന് മാത്രമല്ല, ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തിന്റെ സ്പന്ദനങ്ങളും ഓരോ നിമിഷങ്ങളും അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട്, എൻ്റെ വലത് ഭാഗത്തെൻ്റെ വാപ്പയുണ്ട്, ഇടത് ഭാഗത്തെൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ മുമ്പാകത്തെൻ്റെ ഉസ്താദുണ്ട്. അവർ കാണുന്ന സമയത്ത് അവരെന്നെ നോക്കുകയാണ്, അവരെന്നെ വീക്ഷിക്കുകയാണ്. ആ നേരത്തെൻ്റെ കയ്യിലുള്ളവരെ ഹറാമു ചെയ്യാൻ ഞാൻ തയ്യാറാകുമോ? അല്ലേ, കള്ളു കുടിക്കുന്നവർ, വ്യഭിചരിക്കുന്നവർ, സിനിമ കാണുന്നവർ, ഹറാമ് കാണുന്നവർ, വലതു ഭാഗത്ത് വാപ്പ, ഇടതു ഭാഗത്ത് ഉമ്മ, മുമ്പിൽ ഉസ്താദുണ്ട്, മുമ്പെന്ന് ചെയ്യോ? പേടിയാവൂലേ? ഒന്ന് പ്രസവിച്ച ഉമ്മയാണ്, ഒന്ന് വാപ്പയാണ്, ഉസ്താദാണ്. നമ്മൾ രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്. വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ മക്കളിങ്ങനെ മദ്രസയിലേക്ക് പോകുകയായിരിക്കും, ഉസ്താദിനെ കണ്ടു എന്നറിഞ്ഞാൽ വേഗം തട്ടങ്ങെടുത്തിടും ഇല്ലേ? കാരണം എന്താ? ഉസ്താദ് ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് എന്നൊരു ചിന്ത മക്കൾക്കൊക്കെ ഉണ്ട്. ആലോചിക്കേണ്ടത് കുട്ടികളോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉസ്താദിനെ കണ്ടാൽ മാത്രമേ ഇത് ഇടാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ ആയിരിക്കാം അല്ലേ? വേറെ ആരുടെ മുമ്പിൽ ഔറത്ത് മറക്കേണ്ടതില്ല, ഉസ്താദുമാരുടെ മുമ്പിൽ ഔറത്ത് മറക്കണം, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും അപ്പയും ഉമ്മയും ഉസ്താദുമുള്ള സദസ്സിൽ നിന്ന് ഹറാം ചെയ്യാൻ നമ്മൾ മടിക്കുന്നുണ്ട്. എന്നാലൊന്ന് ആലോചിക്കണേ മുഅ്മിനീങ്ങളെ, വീട്ടിൽ ഹറാം ചെയ്യാൻ മടിക്കുന്നവർ രാത്രിയായാൽ ഒന്ന് റൂമിൻ്റെ അകത്തേക്ക് കടന്നു ചെന്നാൽ, ഒന്ന് കടകതിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഫാൻ കറക്കി കഴിഞ്ഞാൽ എന്ത് ഹറാം ചെയ്യാനും മടി കാണിക്കാത്തവരാണ്. കാരണം എന്താ? ഉമ്മ കാണുന്നില്ല, വാപ്പ കാണുന്നില്ല, ആരും എന്നെ ദർശിക്കുന്നില്ല. അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ആര് കണ്ടില്ലെങ്കിലും
അല്ല എന്നെ കാണുന്നുണ്ട് അല്ലേ. അല്ലാന്റെ സാന്നിധ്യം എവിടെയുണ്ട്? അല്ല നേരെ മുമ്പിലുണ്ട്, അല്ല വലതു ഭാഗത്തുണ്ട്, അല്ലാഹു ഇടത് ഭാഗത്തുണ്ട്, അല്ലാഹു എൻ്റെ പിന്നിലുണ്ട്, അല്ലാഹു എൻ്റെ മുകളിലുണ്ട്. എന്ത് തിന്മ ചെയ്യാൻ ആലോചിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ഹറാമിലേക്ക് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത്, പടച്ച റബ്ബേ അത് ഞാൻ കാണുന്നതിന് മുമ്പ് നീ കാണുന്നുണ്ടല്ലോ. ഈ ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നാൽ പിന്നെ തിന്മ ചെയ്യാൻ കഴിയുമോ വിശ്വാസികളെ? അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ മഹാനായ റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ ഇഹ്സാൻ എന്ന പദമാണ് ഉപയോഗിച്ചത്. എന്താ അതിൽ അർത്ഥമാക്കുന്നത്? നമ്മൾ ആർക്ക് നന്മ ചെയ്യുകയാണെങ്കിലും അതിന് പ്രത്യുപകാരമായി വല്ലതും കരുതാറുണ്ട്, തിരിച്ചെന്തെങ്കിലും കിട്ടുന്ന ആലോചിക്കും. പക്ഷേ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുമ്പോ അവരിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയില്ല, അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിട്ട് ചെയ്യാറില്ല. പ്രായമുള്ള മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുമ്പോ എന്ത് പ്രതീക്ഷിക്കാനാണ് അല്ലേ? അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള പ്രതീക്ഷ മാത്രമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് വിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മളോട് പറയുന്നത്, വളരെ പ്രാധാന്യത്തോടെ പറയുന്നത്? എന്താണ് നിന്റെ വീട്ടിൽ വെച്ചിട്ട് നിന്റെ മാതാവിന് അല്ലെങ്കിൽ പിതാവിന് പ്രായമായി, അവ രണ്ടു പേരും നിന്റെ വീട്ടിലാണുള്ളത്, അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുത് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാന് അറബി ഭാഷയിൽ ഉഫിൻ എന്ന പദത്തേക്കാൾ ഏറ്റവും നിസ്സാരമായ മറ്റൊരു പദമുണ്ടായിരുന്നെങ്കിൽ അല്ലാഹു അത് ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ അതിനോളം നിസ്സാരമായ മറ്റൊരു വാക്ക് അറബി ഭാഷയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഉഫിൻ എന്ന പദം ഉപയോഗിച്ചതെന്ന് മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ്. അത്ര നിസ്സാരമായ വർത്തമാനം പോലും പറയരുത്. വർത്തമാനം പറയുക എന്ന് മാത്രമല്ല അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ നമ്മൾ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടാവും, ശരിക്കും ആലോചിക്കണേ, ശ്രദ്ധിക്കണേ, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടാകും. എന്നാ ചിലപ്പോൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്ത്, എന്ന നമ്മളൊരു ചിന്ത ഉണ്ടല്ലോ മനസ്സിൽ വരുന്ന ഒരു ആലോചന, അതുപോലും പാടില്ലെന്നാണ്. ഉമ്മ വല്ലതും വാങ്ങാൻ പറഞ്ഞു, അത് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്തു. പിന്നെയും ടൗണിൽ പോകുമ്പോൾ അത് തന്നെ പറയാം, പിന്നെ അത് തന്നെ പറയാം. അപ്പം നമ്മുടെ മനസ്സിൽ ഉമ്മാക്ക് എന്താണ് അല്ലേ അങ്ങനെ ഒരു തോന്നൽ, അതുപോലും വരാൻ പാടില്ലെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. കാരണം എന്താ മുഅ്മിനീങ്ങളെ, നിന്റെ വാപ്പയും ഉമ്മയും അവർ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നീ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വാങ്ങി വരാൻ? എല്ലാം സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞപ്പോ വാപ്പ കൊണ്ടുവന്നില്ലേ, ക്ഷണനേരം കൊണ്ടത് തട്ടിപ്പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ വാപ്പ നിന്നെ ഒന്നും പറഞ്ഞില്ല. വീണ്ടും കളിപ്പാട്ടം കാണുമ്പോ വാപ്പ അത് വേണമെന്ന് പറഞ്ഞപ്പോ എത്ര സ്നേഹത്തോടുകൂടിയാണ് പ്രിയപ്പെട്ട വാപ്പ വാങ്ങി തന്നിട്ടുള്ളത് അല്ലേ. ആലോചിക്കണം നമ്മള്, അവരുടെ ആരോഗ്യമൊക്കെ വറ്റിപ്പോയത് ആർക്ക് വേണ്ടിയാ അല്ലേ? ഇന്ന് ചുക്കിച്ചുളിഞ്ഞ മുഖത്തിന്റെ ഉടമയാണ് മാതാവ്, വാപ്പാകം നരച്ചു പോയിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണ് ആ ശരീരം ചുളിഞ്ഞു പോയത്? ആരാണ് ആ ശരീരത്തിലെ രക്തവും വിയർപ്പും ഊറ്റിയെടുത്തത്? നമ്മളാണ് അല്ലേ, നമ്മളാണ്. നമ്മളെ മുഖത്ത് കാണുന്ന സൗന്ദര്യം, ശരീരത്തിൽ കാണുന്ന ആരോഗ്യം ആരിൽ നിന്ന് കിട്ടിയതാ? ഉമ്മാന്റെയും വാപ്പിൽ നിന്ന് ഊറ്റിക്കുടിച്ചതാണ്. അവര് നമുക്ക് വേണ്ടി അധ്വാനിച്ചതാണ് ഈ നഷ്ടപ്പെട്ടതെല്ലാം. അതാ ഖുർആൻ അത്ര ഗൗരവത്തിൽ പറയാൻ കാരണം. ولا تنهرهما പിന്നെ ഖുർആൻ പറയുന്നു, നിങ്ങൾ അവരെ വേദനിപ്പിക്കരുത്, അവരെ വെറുപ്പിക്കാൻ പാടില്ല. അതെന്ത് കൊടുക്കുമ്പോഴാണെങ്കിലും, അത് ഭക്ഷണം വായിലേക്ക് ഇട്ട് കൊടുക്കുന്ന നേരത്താണെങ്കിലും, എത്രത്തോളം മഹാന്മാര് പറയുന്നുണ്ട് വാപ്പയും ഉമ്മയും ഭക്ഷണം കഴിക്കാതെ മക്കൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞ അടിയിട്ടല്ലേ, വാപ്പയുമ്മയും ഭക്ഷണം കഴിക്കാതെ മക്കള് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുവെച്ചാൽ അവരെ സമ്മതം വേണം നമുക്ക്. ഉമ്മ എന്തായാലും ഏറ്റവും ലാസ്റ്റായിരിക്കും ഭക്ഷണം കഴിക്കുക,
അല്ലെ, ഏറ്റവും ലാസ്റ്റ് ഉറങ്ങുന്ന ആൾ ഉമ്മയാണ്, ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്ന ആൾ ഉമ്മയാണ് അല്ലേ. ഉമ്മാനോടും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉമ്മ ലാസ്റ്റേ ഭക്ഷണം കഴിക്കുള്ളൂ, അത് ഉമ്മാൻ്റെ സ്വഭാവമാണ്. കാരണം ഉമ്മാക്ക് അതിന് മുമ്പ് കഴിക്കാൻ പറ്റൂല, അതാണ് മാതാവ്, അതാണ് മാതാവ്. അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ വലിയ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയവരുടെ ഖബർ ജീവിതം അല്ലാഹു സുന്ദരമാക്കി കൊടുക്കുമാറാകട്ടെ. വളരെ മാന്യമായ സുന്ദരമായ വർത്തമാനമല്ലാതെ അവരോട് പറഞ്ഞു പോകല്ലേ. മഹാനായ യൂസുഫ് നബി അലൈ, മഹാനായ ഇസ്മായിൽ നബി അലൈസലാം വാപ്പാനെ വിളിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട്. വാപ്പച്ചി അല്ലേ, അതിനെ ശരിക്കും മലയാളത്തിലാക്കുകയാണെങ്കിൽ വാപ്പച്ചി എന്നാണ് വിളിക്കുന്നത്, സ്നേഹം കൊണ്ട്. മോനെ നിന്നെ അറുക്കാൻ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, എന്താ നിന്റെ അഭിപ്രായം? പ്രിയപ്പെട്ട മകനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. അപ്പൊ എന്താ കൊടുത്ത മറുപടി? വാപ്പാ, പ്രിയപ്പെട്ട വാപ്പച്ചി, നിങ്ങളോട് എന്താ കൽപ്പിച്ചിരിക്കുന്നത് ചെയ്തോളൂ, എനിക്ക് യാതൊരു അഭിപ്രായമില്ല അതിൽ അല്ലേ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശുദ്ധ ഖുർആൻ നിരന്തരമായി പറയാണ്, അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ നിങ്ങൾ താഴ്ത്തി കൊടുക്കണേ. ഇതിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് പറയുന്നുണ്ട്, അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കണേ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഉമ്മ പറയാണ്, എനിക്ക് അയൽക്കാരൻ്റെ വീട്ടിൽ പോകണം. വാപ്പ പറയാണ്, എന്നൊന്ന് ടൗണിൽ കൊണ്ടുപോകണം, നേരമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങമല്ലേ. കാരണം എന്താ? ഈ വാപ്പയും ഈ ഉമ്മയുമാണ് നാളെയുടെ രക്ഷയുടെ കവാടങ്ങളായി നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലേ, ഗുഹയിൽ അകപ്പെട്ടു പോയ മൂന്നാളുകളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, സുന്ദരമായി മുത്തുറസൂല് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത കഥയാണ്. അവർ മൂന്ന് പേരും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് അതിശക്തമായ കാറ്റടിച്ച് വീശുന്നത്. വല്ലാതെ ഭയന്നു പോയി ഓടി ഒളിക്കുന്ന ഒരു ഗുഹയുടെ അകത്ത്. അപ്പോഴാണ് ഗുഹാമുഖത്തേക്ക് ഒരു കല്ല് ഉരുണ്ട് വരുന്നത്. കല്ലുരുണ്ട് വന്ന് ഗുഹ അങ്ങ് മൂടിപ്പോയി. മൂന്നാളുകൾ എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല. ഇന്നത്തെ പോലെ ഫോൺ സംവിധാനങ്ങളില്ല, ആരെയും ബന്ധപ്പെടാനുള്ള യാതൊരു വകുപ്പില്ല. ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത നന്മ കാര്യങ്ങൾ ചിന്തിക്ക, ആലോചിക്ക, അത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ചോദിക്ക, രക്ഷയുണ്ടായേക്കാം. രണ്ടുപേർ വ്യത്യസ്തമായ കാര്യം നമ്മൾ വിഷയവുമായിട്ട് പറയാം. ഒരാൾ, അയാൾ എന്താ പറയുന്നത്? പടച്ചോനെ, എനിക്ക് ഒരു പ്രിയപ്പെട്ട വൃദ്ധയായ മാതാവുണ്ടായിരുന്നു. നാഥാ, ഞാനെപ്പോഴും ജോലി ചെയ്ത് തിരിച്ചു വന്നിട്ട് മാതാപിതാക്കൾക്ക് പാല് കറന്നു കൊടുത്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത്. ഒരു ദിവസം ഞാൻ വന്നപ്പോ ഒരുപാട് നേരമായിട്ടുണ്ട്, മക്കൾ എന്നെ കാത്തിരിപ്പുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ കാത്തിരിപ്പുണ്ട്, പക്ഷേ മാതാവ് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരുപാട് നേരം കാത്തു നിന്നു ഉറക്കം വന്നപ്പോ കിടന്നുറങ്ങിയതാണ്. എൻ്റെ മക്കൾ ഇങ്ങനെ കരയുന്നുണ്ട്, ഭാര്യയാണെങ്കിൽ വിശപ്പുണ്ട് വല്ലാതെ, പക്ഷേ കരയുന്ന മക്കളെ ഞാൻ സ്വന്തനിപ്പിച്ചു. കാരണം ഉമ്മാക്ക് പാല് കൊടുക്കാതെ എങ്ങനെയാ മക്കൾക്ക് കൊടുക്കുക? ഉമ്മാക്ക് കൊടുക്കാതെ എങ്ങനെയാ ഭാര്യയ്ക്ക് കൊടുക്കുക? ഉമ്മ എഴുന്നേൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പാത്രവും പിടിച്ചു നിന്നു. എത്രത്തോളം രാവിലെ വരെ മാതാവ് സുഹിന്റെ നേരത്ത് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത് വരെ ഞാൻ ആ പാൽപാത്രവും പിടിച്ചു നിന്നു. നാഥാ, ഈ പ്രവൃത്തി ഞാൻ ചെയ്തത് നിന്റെ റിളക്ക് വേണ്ടിയാണ്, മാതാപിതാക്കളുടെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ പടച്ചവനെ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് കര ും പാറ നീങ്ങി. കാരണം എന്താ? അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഉറക്കം മുഴുവൻ ഒഴിവാക്കിയിട്ട് മാതാവിന്റെ മുമ്പിൽ ഇങ്ങനെ കാവൽ നിൽക്കുക, ഒരു പാത്രവും പിടിച്ചിട്ട്. ഒരു രാത്രി മുഴുവൻ ഉറക്കില്ലാതെ പകലാക്കുന്നതിന്റെ വേദനം നമ്മൾ ഒരു പക്ഷെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഒരു രാത്രി മുഴുവൻ ഉറക്കം വന്നില്ലെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ അല്ലേ? വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന സമയമാണ്. ഈ സമയം മുഴുവനും തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ കാത്ത് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നിൽക്കുക, അത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തൂലേ? അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ.
മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ലാ യർഫ യദൈക ഇലൈഹിമാ ഇദാ തകല്ലംതഹുമാ. മാതാവിനോടും പിതാവിനോടും സംസാരിക്കുമ്പോ അദബ് പഠിപ്പിക്കുകയാണ് പുണ്യ റസൂൽ. അവരോട് സംസാരിക്കുമ്പോ കൈ ഉയർത്തി കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല. ഈ വിശുദ്ധമായ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്, അവർ നിന്നെ എത്ര ദേഷ്യം പിടിപ്പിച്ചാലും എന്തൊക്കെ വർത്തമാനങ്ങൾ നിന്നോട് പറഞ്ഞാലും എന്തൊക്കെ ആക്ഷേപശരങ്ങൾ ചൊരിഞ്ഞാലും ഫലാ തന്നുർ ഇലൈഹിമാ ശസ്റ, തുറിച്ചുള്ളൊരു നോട്ടം പോലും മാതാവിൻ്റെയും പിതാവിൻ്റെയും മുഖത്തേക്ക് പാടില്ലെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം ആ മാതാവിൻ്റെ മുഖം ഇബാദത്താണ് മുഅ്മിനീങ്ങളെ. ആ മുഖത്തേക്ക് നോക്കൽ പോലും ഇബാദത്താണ്. അല്ലാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ മൂന്ന് വസ്തുവിലേക്ക് നോക്കൽ ഇബാദത്താണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് വിശുദ്ധമായ കഅബയാണ്. അല്ലാഹു അത് കാണാനുള്ള തൗഫീക്ക് നൽകട്ടെ. എത്ര ഭാഗ്യം ലഭിച്ചവരാണ് ആ വിശുദ്ധ കഅബ കാണാൻ ഭാഗ്യം ലഭിച്ചവർ. രണ്ടാമതായി മുത്തു റസൂല് പഠിപ്പിക്കുന്നത് അന്നള്ളറു ഇലൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലേക്ക് നിരന്തരമായി ഇങ്ങനെ നോക്കിയിരിക്കുക. ഓതാൻ അറിയണമെന്നില്ല അല്ലേ, ഓതാൻ അറിയണമെന്നില്ല, അതിലേക്ക് നോക്കിയാൽ പോലും കൂലിയാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ അല്ലേ. വാട്സപ്പിലേക്ക് നോക്കിയ കൂലിട്ടോ? ഓതാൻ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് ഖുർആൻ. എന്നാലോ ഒന്ന് നോക്കുവോ? ഇല്ല, ഒന്നും വേണ്ട. പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇസ്കാറൊക്കെ കഴിഞ്ഞ ഒറ്റ ഓട്ടാണല്ലോ, ഒന്ന് ഖുർആനിലേക്കൊക്കെ ഒന്ന് നോക്കുക. സമയം ഉണ്ടാവില്ലല്ലോ നമുക്ക്, ബാക്കി എന്തിനൊക്കെ നമുക്ക് സമയമുണ്ട്? പത്രം വായിക്കാൻ സമയമില്ലേ? എത്ര കള്ളുകുടിയന്മാരുടെ പേര് നമ്മൾ വായിക്കാറുണ്ട് ദിവസേന അല്ലേ. വാർത്ത കേൾക്കാൻ എത്ര സമയം നമ്മൾ ചെലവഴിക്കാറുണ്ട്? എന്താണിത്? വിശുദ്ധ ഖുർആനല്ലേ മുഅ്മിനീങ്ങളെ ഈ ഭൂമിയിലേക്ക് രക്ഷയുടെ കവാടമായി പ്രകാശമായി അല്ലാഹു ഈ സമുദായത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ ഇറക്കിയ ഗ്രന്ഥമല്ലേ വിശുദ്ധ ഖുർആൻ? ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാൻ സമയം കണ്ടെത്താറുണ്ടോ? അല്ലാഹു കാക്കട്ടെ, ബാക്കിയെല്ലാത്തിനും സമയമുണ്ട്. നിരന്തരമായി ടി വി കാണാനും സിനിമ കാണാനും സീരിയൽ കാണാനും ആരെങ്കിലും അയക്കുന്ന സന്ദേശങ്ങൾ നിരന്തരമായി തോണ്ടി മെസ്സേജായി നോക്കാനും സമയമുണ്ട് അല്ലേ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ലൈക്ക് അടിക്കാൻ ധാരാളം സമയമുണ്ട്. ഒരു സമയമെങ്ങാനും ഇന്റർനെറ്റ് കട്ടായി പോയാൽ അല്ലെങ്കിൽ റേഞ്ച് ഇല്ലെങ്കിലാകെ അസ്വസ്ഥതയാണ്. പോയാൽ അന്ന് റീചാർജ് ചെയ്തില്ലെങ്കിൽ എന്തൊരു അസ്വസ്ഥതയാണ് നമുക്ക്. എന്താ കാരണം? നമ്മുടെ ജീവിതം അതിൻ്റെതായി മാറിയിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ കടമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു കാക്കട്ടെ. മൂന്നാമതായി അന്നളറു ഇലാ വജ്ഹിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നാലും കൂലിയുണ്ടെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. അമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, അപ്പാന്റെ മുഖത്തേക്ക് നോക്കുക വലിയ കൂലിയുള്ള കാര്യമാണ്. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. വാപ്പയോട് സലാം പറയുന്നവർ എത്രയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഒന്നും വേണ്ട, മുഖത്തേക്കൊന്നും നോക്കിയിരിക്കണ്ട. ഒന്നങ്ങാടിയിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് പുറത്തു പോകുമ്പോൾ വാപ്പ ഞാൻ പോവാണ് കൈ കൊടുത്തിട്ട് സലാം പറയാറുണ്ടോ? ഉണ്ടോ? ഉമ്മാനോട് സലാം പറയാറുണ്ടോ? മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ ഖബ്ബല വജ്ഹ ഉമ്മിഹി മൻ ഖബ്ബല ബൈന ഐനൈ ഉമ്മിഹി കാനത്തു ലഹു സിത്റൻ മിനന്നാർ. ആരെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ കണ്ണിൻ്റെ ഇടയിലുള്ള ഭാഗമുണ്ടല്ലോ, അല്ലെങ്കിൽ കണ്ണുണ്ടല്ലോ മുഖമുണ്ടല്ലോ, അതിലേക്ക് ചുംബിച്ചാൽ ആ ചുംബനമുണ്ടല്ലോ സ്നേഹത്തിൻ്റെ ചുംബനം, ആ ചുംബനം നാളെ മഹ്ശറിൽ വന്നിട്ട് നരകത്തിൻ്റെ മുന്നിൽ മറയായി നിൽക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ
മാതാവിന്റെ കണ്ണ് ചുംബിച്ചാൽ, മാതാവിന്റെ മുഖം ചുംബിച്ചാൽ, നാളെ ഖബറിൽ കടന്നതിന് ശേഷം മഹ്ശറാവൻ സഭയിലേക്ക് ഉയർന്നു പോകാറില്ലേ? അവസാനമായി ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഖീർ, ഒരു വിഭാഗത്തെ നരകത്തിലേക്കും മറ്റേ വിഭാഗത്തെ സ്വർഗത്തിലേക്കും പറഞ്ഞേക്കുന്നില്ലേ? നരകത്തിലേക്ക് പോകുന്നവരിൽ പ്രിയപ്പെട്ട മാതാവിന് അഗാധമായ ഊഷ്മളമായ സ്നേഹം കൊണ്ട് ചുംബിച്ചവരുണ്ടാവൂലേ? അവർക്ക് മുന്നിൽ ആ നരകത്തിന്റെ മുന്നിൽ ഈ ചുംബനം തടസ്സമായി നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ വിജയം ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ്, നമ്മുടെ പരാജയവും ഉമ്മയുടെ കയ്യിലാണ്, വാപ്പയുടെ കയ്യിലാണ്. ലോകത്ത് ഉയർന്നവരൊക്കെ ഉയർന്നിട്ടുള്ളത് ഉമ്മയിലൂടെയാണ്, വാപ്പയിലൂടെയാണ്. പിഴച്ചു പോയവരൊക്കെ പിഴച്ചു പോയിട്ടുള്ളത് മാതാവിലൂടെയാണ്, പിതാവിലൂടെയാണ്. അവരെത്ര വലിയ ആളായിട്ടും കാര്യമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ മഹാനായ സ്വഹാബി വര്യനല്ലേ, മഹാനായ അൽക്കമർ റളിയല്ലാഹു അൻഹു എത്ര വലിയ സഹാബിയാണ്. മുഅ്മിനീങ്ങളെ, മുത്തു റസൂലിന്റെ കൂടെ ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണ്, ഒരുപാട് സ്വതക്ക കൊടുത്ത ആളാണ്, ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളാണ്. പക്ഷേ ഒരു നാള് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഭാര്യ ഒരാളെ പറഞ്ഞയച്ചിട്ട് പറയാണ്, നബിയെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അൽക്കമക്ക് ദിക്ര് ചൊല്ലാൻ കഴിയുന്നില്ല, ഷഹാദത്ത് മൊഴിയാൻ കഴിയുന്നില്ല നബിയേ. റസൂലിനോടാണ് പറയുന്നത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മൂന്ന് സഹാബികളെ പറഞ്ഞേക്കുകയാണ്. മഹാനായ സുഹൈബ് അലൈഹി, മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുണ്ട്, ബിലാലുണ്ട്. മുത്തു റസൂൽ പറഞ്ഞയച്ചവരിൽ അവരോട് പോയിട്ട് സൽക്കീൻ ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ പറയാണ്. ബ്രഹ്മനക്കെട്ട് ചൊല്ലിക്കൊടുത്തിട്ടും അൽക്കമ ചൊല്ലുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നാവനങ്ങുന്നില്ല, വേറെ പലതും പറയുന്നുണ്ട്. മുത്തു റസൂലിന്റെ അടുക്കലേക്ക് അവർ തിരിച്ചു തന്നല്ലോ. റസൂലിനോട് പറഞ്ഞു, നബിയെ, അൽക്കമ മിണ്ടുന്നില്ല നബിയേ, അൽക്കമ ദിക്ര് ചൊല്ലുന്നില്ല നബിയേ. റസൂല് പ്രിയപ്പെട്ട സഹാബികളോട് ചോദിക്കുന്നുണ്ട്, അൽക്കമയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? പറഞ്ഞുണ്ട്, നബിയെ, വൃദ്ധയായ ഒരു മാതാവുണ്ട്. മാതാവിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോകണം സ്വഹാബ, പോയിട്ട് പറ്റുമെങ്കിൽ നബി വിളിക്കുന്നുണ്ട്, വരാൻ പറയണം. വരാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയണേ. പ്പെട്ട മാതാവിന്റെ അടുക്കലേക്ക് മൂന്ന് സഹാബികളും പോയിട്ട് പറയുകയാണ്, റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറ്റുമെങ്കിൽ വരണമില്ലെങ്കിൽ റസൂൽ അങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. ആ പ്രിയപ്പെട്ട മാതാവ് പറയുകയാണ്, നഫ്സീലി നഫ്സിഹി ഫിദാഉൻ അനാ ഹഖു ബിതിയാനിഹി. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഹബീബായ റസൂലിന്റെ അടുക്കലല്ലേ പോകേണ്ടത്? എന്റെ ശരീരവും എന്റെ ജീവിതം മുഴുവനും ആ റസൂലിന് ദണ്ഡമാണല്ലോ, ഞാനാണ് അങ്ങോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട മാതാവ് വടിയും കുത്തി വെച്ച് വെച്ച് മുത്തു റസൂലിന്റെ സവിധത്തിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ തങ്ങള് സദസ്സിലെത്തിയ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിക്കുന്നുണ്ട്, യാ ഉമ്മി അൽക്കമ, പ്രിയപ്പെട്ട അൽക്കമയുടെ മാതാവേ, ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അസ്തികീനി, നിങ്ങൾ എന്നോട് സത്യം പറയണേ. വൈൻ കസബ്തിനി ജാൽ വഹ്യു മിനല്ലാ, നിങ്ങൾ സത്യമല്ല കള്ളമാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിന്റെ വഹി എന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതാണ്, അതുകൊണ്ട് കള്ളം പറയാന്ന് കരുതേ. മഹാനായ റസൂലുള്ളാഹി, സലാത്ത് പോരുന്നില്ലല്ലോ, എന്താ നിരന്തരം ഇങ്ങനെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം? സഹോദരന്മാരെ, ആകെ ബക്കറ്റ് കളക്ഷനേ ഉള്ളൂ കേട്ടോ, വരുന്നില്ല. ഇൻഷാല്ലാ നിങ്ങളിൽ കഴിയുന്ന നല്ലൊരു സംഖ്യ. ഇതെന്തിനായി പറയുന്നെന്നറിയോ? നമ്മളിപ്പോൾ പറയുന്നത് മാതാപിതാക്കളുടെ വിഷയമാണ്. കുറേ ആളുകൾ നമ്മൾ ഇന്ന് മരിച്ചു പോയിട്ടുണ്ടാകും അല്ലേ, ഉണ്ടാവൂലേ? വാപ്പ ഉമ്മക്ക് മരിച്ചു പോയവരില്ലേ? എന്താണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കൊടുത്തത് എന്നാലോചിച്ച് നോക്കിയേ. എന്താ നമ്മൾ കൊടുത്തത് മാതാവിന് വേണ്ടി അല്ലെങ്കിൽ പിതാവിന് വേണ്ടി?
ആലോചിക്കണം. ഒരു ദിവസം നമ്മള് വീട്ടിൽ നിന്നിറങ്ങി, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു വന്നില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്ന് ആലോചിച്ച് നോക്ക്, 5 മണിയായിട്ട് നമ്മൾ വീട്ടിലെത്തിയില്ല, 6 മണിയായി വീട്ടിലെത്തിയില്ല. മാതാവിൻ്റെയും പിതാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും, മനസ്സിലുള്ള വേദന എന്തായിരിക്കും, നമ്മൾ ആലോചിക്കാറുണ്ടോ? അപ്പുറത്തോടിപ്പോയി, അയൽവാസിയുടെ വീട്ടിൽ പോയി, നമ്മുടെ അധ്യാപകനെ വിളിച്ചു, ഹെഡ്മാസ്റ്ററെ വിളിച്ചു, അവരൊന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വേദനയാൻ, നമ്മൾ തിരിച്ചെത്തുന്നത് വരെ വേദനയാൻ. നമുക്ക് വേണ്ടി എത്ര നെടുവീർപ്പുകൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കൾ, പക്ഷേ അവരിപ്പോ മണ്ണിനടിയിലായിട്ട്. ഒരു ദിവസം ഒരു നേരം ഓർത്തിട്ട് ഫാത്തിഹ ഓതുന്നവർ ആരാണ്, ഒരു കുൽഹു അല്ലാഹു ഓതുന്നവർ ആരാണ്, ശുദ്ധമായ ദീനിന്റെ സദസ്സിലേക്ക്, ഇതെന്റെ ഉമ്മാന്റെ പേരിലാണ്, ഇതെന്റെ വാപ്പയുടെ പേരിലാണ്, കഠിനാധ്വാനം ചെയ്ത് ഈ കാണുന്ന കോലത്തിൽ ആരോഗ്യസ്ഥനായി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ ക്രെഡിറ്റ് മുഴുവനും എന്റെ മാതാവിനും പിതാവിനുമാണ്. അൽഹംദുലില്ലാ, ഇത് ഞാൻ എന്റെ മാതാവിന് വേണ്ടി കൊടുക്കുകയാണ്. ഇങ്ങനെ ഓർക്കാൻ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ടോ പ്രിയമുള്ളവരെ? അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ, മഹാനായ ശംസുൽ ഉലമയുടെ പേരിൽ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ പേരിൽ മഹാബർക്കത്തുള്ള സഭയാണ്, സംഘടിപ്പിക്കപ്പെട്ട സദസ്സാണ്. ഈ സദസ്സിൽ വെച്ച് നമ്മൾ തീരുമാനിച്ചോളൂ. അർഹമുർ റാഹിമീനായ നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഭൂമിയിൽ നമ്മളെ അവർ ശുശ്രൂഷിച്ചതുപോലെ, നമ്മളെ പരിഗണിച്ചതുപോലെ അർഹമുർ റാഹിമീനായ നാഥൻ ഉഖ്രവിയായ ലോകത്തും അവരെ പരിഗണിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ നാളെ ചെറുമൂത്ത് ഉസ്താദ് വരുന്നുണ്ടല്ലോ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ചെറുമൂത്ത് ഉസ്താദിന്റെ മഹത്വം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇൻഷാല്ലാ ദീർഘമേറിയ പ്രാർത്ഥന വള്ളത്തിൽ ഊതി മന്ത്രിച്ചു തരും. ഇൻഷാല്ലാ ഞാൻ ഈ പറയപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലേ, ഖബറിലുള്ള ആളെ അവസ്ഥയൊന്നും പറയണ്ടല്ലോ. വലിയൊരു സമുദ്രത്തിൽ നീന്തലറിയാത്തൊരു ചങ്ങായി വീണ് കിടക്കാന്ന് വിചാരിക്കുക, അയാൾക്ക് രക്ഷപ്പെടാൻ കിട്ടുന്ന ചെറിയ കച്ചിത്തുമ്പ് പോലും അയാളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്, അല്ലേ? നീന്തലറിയാത്തൊരു ചങ്ങായിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന എന്തും ആകട്ടെ വലുതാണ്. അതേപോലെയാണ് ഖബറാളിയുടെ അവസ്ഥ. നമ്മൾ കൊടുക്കുന്ന ഫാത്തിഹ, മറ്റു സംഭാവനകൾ, ഖുർആന്, അതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും, സന്തോഷം കൊണ്ട് അലടിക്കായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ സദസ്സിന് വേണ്ടി ആരൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്, റഹമുർ റാഹിമീനായ നാഥൻ എല്ലാം അറിയുന്നവനാണ്. നാഥാ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട് ഈ സദസ്സിൽ, ഇവിടെയുണ്ട്, പുറത്തുണ്ട്, ഉമ്മമാരുണ്ട്. എല്ലാവരും അല്ലാഹു തആല ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രതിസന്ധിയും ഉയർത്തി തരുമാറാകട്ടെ. ശിത്തിലേക്ക് വരികയാണ്. മഹാനായ റസൂലുള്ളാഹി പ്രിയപ്പെട്ട അൽഖമയുടെ ഉമ്മയോട് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട മാതാവേ, അൽഖമയുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോ? പ്രിയപ്പെട്ട മാതാവ് പറയുകയാണ്, യാ റസൂലുള്ളാഹ, കസീറു സ്വലാത്തി വസ്സിയാമി വസ്സദഖ, വല്ലാത്ത നിസ്കരിക്കുന്നവനായിരുന്നു, നോമ്പുകാരനായിരുന്നു, വല്ലാതെ സംഭാവന ചെയ്യുന്ന ആളായിരുന്നു. അല്ലാഹുവിന്റെ റസൂലുടനെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, പക്ഷേ നിങ്ങളുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട മാതാവേ? ആ സമയത്താണ് മാതാവ് പറയുന്നത്, നബിയേ, യാ റസൂലല്ലാഹി അലൈഹി സ്വാഹിത, ഞാൻ എന്റെ പ്രിയപ്പെട്ട മകനായ അൽഖമയോട് പിണക്കത്തിലാണ് നബിയേ. നിസ്കാരൊക്കെ ഉണ്ട്, ആദ്യ ഉമ്മ പറയാണ്, ഭയങ്കര നിസ്കാരക്കാരനായിരുന്നു, നോമ്പുകാരനായിരുന്നു, ഇബാദത്തുകാരനായിരുന്നു, പക്ഷേ അനാലൈ സ്വാഹിത, നബിയേ, എന്റെ പ്രിയപ്പെട്ട മകനോട് ഞാൻ പിണക്കത്തിലായിരുന്നു നബിയേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരണം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മാതാവ് പറയുന്നത്, ഞാൻ അവനെ പോറ്റി വളർത്തി നബിയേ, ഒരുപാട് പ്രയാസം സഹിച്ചിട്ടാണ് ഞാൻ വളർത്തിയത്, വലുതായപ്പോ ഞാൻ നല്ലൊരു പെൺകുട്ടിയെ കണ്ടപ്പോ കെട്ടിച്ചു കൊടുത്തു നബിയേ, കല്യാണം കഴിഞ്ഞതോടുകൂടി ആ പെണ്ണിനോടായി എന്നെക്കാളും സ്നേഹമെന്ന് എനിക്ക് തോന്നിപ്പോയതാണ് നബിയേ. എനിക്കങ്ങനെ തോന്നിപ്പോയി,
ഉമ്മ പറയാൻ, എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാണോ എന്ന് ഞാൻ സംശയത്തിലാണ് നബിയെ, അതാണ് എന്റെ മനസ്സ് വേദനിക്കാൻ കാരണം. റസൂലേ, ഇത് പറയേണ്ട താമസം അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോടായി പറയുന്നുണ്ട്. സഹാബാ, അൽഖമയുടെ ഉമ്മയുടെ പിണക്കം അവന്റെ നാവിനെ ഷഹാദത്തിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണ് സഹാബാ. അതാണ് ഷഹാദത്ത് ചൊല്ലാൻ കഴിയാത്തത്. എല്ലാ ക്വാളിറ്റിയും അൽഖമക്കുണ്ട്, എല്ലാ നന്മയും അൽഖമക്കുണ്ട്, പക്ഷെ എല്ലാ നന്മകളെയും മറികടക്കുന്നതാണ് അവന്റെ മാതാവ്. അതാ ചൊല്ലാൻ കഴിയാത്തത്. യാ ബിലാൽ, ബിലാലെ പോയിട്ട് വിറക് ശേഖരിക്കണേ. ബിലാലെ, പച്ചയായി അൽക്കമയെ കത്തിക്കാൻ പോവുകയാണ് ബിലാലെ. ഇത് കേൾക്കുമ്പോഴേക്ക് ഉമ്മ പൊട്ടിക്കരയുകയാണ്. യാ റസൂലല്ലാ, വമാ തസ്നഉ യാ റസൂലല്ലാ, എന്ത് ചെയ്യാൻ പോവുകയാണ് നബിയെ? എന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട മകനെ കത്തിക്കുകയാണോ നബിയേ? ഏതൊരു മാതാവാണ് കരഞ്ഞു പോകാത്തത്? എന്തൊക്കെ തിന്മകൾ മക്കള് ചെയ്താലും മക്കളെ ഒരാള് അടിക്കുന്നത് കാണാനും ഉമ്മാക്ക് പറ്റുമോ? മകള് പ്രിയപ്പെട്ട മാതാവിനെ അടിച്ചടിച്ച് ഒരുപാട് പ്രയാസപ്പെടുത്തിയതിന്റെ പേരില് കേസ് കൊടുത്തിട്ട് പോലീസ് പിടിക്കാൻ വന്നാലും ജിപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കാണാൻ മാതാവിന് കഴിയൂല, വാപ്പാക്ക് കഴിയൂല. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള്. അൽക്കമയുടെ ഉമ്മ പറയാണ്, നബിയേ സാധ്യമല്ല നബിയേ, എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഓക്കെ പ്രിയപ്പെട്ട മാതാവേ, ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇന്നിവിടെ നമ്മൾ കത്തിക്കാതെ വിട്ടിട്ട് മഹാനായ അൽക്കമക്ക് ഷഹാദത്ത് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അസാബുല്ലാഹി അഷദ്ദു അബ്ഖാ, അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്നാൽ, ഖബറിൽ ചെന്നാൽ, മഹ്ശറിൽ ചെന്നാൽ അൽക്കമയെ അല്ലാഹു ശിക്ഷിക്കും. പ്രിയപ്പെട്ട മാതാവേ, അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടല്ലോ, അസാബുല്ലാഹി അഷദ്ദു അബ്ഖാ, അത് വല്ലാത്ത കാഠിന്യമേറെയാണ്, അത് വല്ലാത്ത അസഹ്യമാണ്. ദുനിയാവിലെത്തി പ്രശ്നമല്ല, പക്ഷേ ആഖിറത്തിലെത്തിയെ സ്പർശിക്കാൻ കഴിയില്ല, അനുഭവിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട മാതാവേ, പ്പെട്ട മാതാവ് പറയാണ്, പ്രിയപ്പെട്ട റസൂലേ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകന് തൃപ്തിപ്പെട്ടു കൊടുത്തിരിക്കുന്നു നബിയേ. ഇത് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ബിലാലെ അൽഖമയുടെ വീട്ടിലേക്ക് പോകണേ, ഒരു പക്ഷെ എന്റെ മുന്നിൽ നാണിച്ചുകൊണ്ട് ഈ മാതാവ് പുറത്തു കൊടുത്തതായിരിക്കാം, മനസ്സിൽ വേറെ വല്ലതുമായിരിക്കാം, അൽഖമയോടുള്ള ദേഷ്യം തീർന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അൽഖമയുടെ വീട്ടിലേക്ക് കടന്നു പോയിട്ട് നോക്കണേ, അൽഖമ ഷഹാദത്ത് ചെല്ലുന്നുണ്ടോ? ബിലാൽ ഓടിച്ചെന്ന് അൽക്കമയുടെ വീട്ടിലെത്തിയപ്പോഴേക്ക് അൽക്കമ ചൊല്ലുന്നുണ്ട്, ഷഹാദത്ത് ഉറക്കെ ഉറക്കെ ചൊല്ലുകയാണ്. മുത്തു റസൂലിന്റെ അടുക്കലേക്ക് ബിലാൽ ഓടി വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇവിടെ ഒന്നുമല്ല ഈ വിഷയത്തിന്റെ പ്രാധാന്യം കിടക്കുന്നത്, അൽക്കമ റളിയല്ലാഹുനുടനെ മരിക്കുകയാണ്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുളിപ്പിക്കാൻ ഓർഡർ ചെയ്യുന്നു, കഫൻ ചെയ്തിട്ട് നിസ്കരിക്കുകയാണ് മുഅ്മിനീങ്ങളെ. ഖബറിൽ താഴ്ത്തിയതിനു ശേഷം എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രിയപ്പെട്ട സഹാബാക്കള് ചുറ്റിലുമുണ്ട്, മഹാന്മാരായ അൻസാറുകളുണ്ട്, മുഹാജിറുകളുണ്ട്. അവിടെ വെച്ചിട്ട് ഗൗരവമേറിയ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, യാ മഹ്ശറൽ മുഹാജിരീന വൽ അൻസാർ, എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ, എന്റെ പ്രിയപ്പെട്ട അനുചരന്മാരായ മുഹാജിറുകളെ, അൻസാറുകളെ, ഒരു വിഷയം പറയാനുണ്ട്, ഗൗരവമേറിയതാണ്. മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനതുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, ആരെങ്കിലും സ്വന്തം മാതാവിനേക്കാൾ സ്വന്തം
പരം പിതാവിനേക്കാൾ തന്റെ ഭാര്യക്ക് പ്രാമുഖ്യം കൊടുത്താൽ തന്റെ ഭാര്യക്ക് മുൻഗണന കൊടുത്താൽ അവന്റെ പേരിൽ അല്ലാഹുവിന്റെ ലാനത്തുണ്ട് അല്ലാഹുവിന്റെ മലായികങ്ങളുടെ ശാപമുണ്ട് ലോകത്ത് കഴിഞ്ഞു പോയവരും വരാനുള്ളവരുമായ മുഴുവൻ വ്യക്തികളുടെയും ജനങ്ങളുടെയും ശാപമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര ഘോരമേറിയ വിഷയമാണ്. ഭാര്യ കടന്നു വരുന്നതോടുകൂടി ഉമ്മയ നമുക്ക് വേണ്ട, മക്കളാകുന്നതോടുകൂടി ഉമ്മയെ പരിഗണിക്കാൻ കഴിയുന്നില്ല. ചോദിക്കട്ടെ വിശ്വാസികളെ, ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ എത്ര വസ്ത്രമെടുത്ത് കൊടുക്കാറുണ്ട്? മക്കൾക്ക് വേണ്ടി നമ്മൾ ഏതൊക്കെ രീതിയിൽ വാങ്ങിക്കൊടുക്കാറുണ്ട്? ചെറിയ ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ വസ്ത്രങ്ങളാണ്. പക്ഷേ മാതാവിനോട് ചോദിക്കാറുണ്ടോ നമ്മൾ, ഉമ്മ ഒരു വസ്ത്രമെടുത്തു തരട്ടെ? നമ്മുടെ വിചാരെന്താ, ഉമ്മാക്കതൊന്നും വേണ്ട എന്നാണ്. മനസ്സിൽ അവർക്ക് വേണമെന്നുണ്ടാവൂല, എന്നാലും ചോദിക്കണ്ടേ മുഅ്മിനീങ്ങളെ. തന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ഉമ്മാനോട് ചോദിച്ചിട്ടുണ്ടോ നമ്മള്? എന്തേ ഒന്ന് ചോദിച്ചാൽ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോഴും വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് അല്ലാഹുവിന്റെ റസൂൽ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആലോചിക്കണം. ഒരു പ്രധാനപ്പെട്ട വിഷയം മഹാന്മാരായ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ത്തിന്റെ ഗൗരവം മനസ്സിലാക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കൊരു മകനുണ്ടായിരുന്നു. മഹാനായ ഉമർ തങ്ങളുടെ മകന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിയാറായ പ്രിയപ്പെട്ട പെങ്ങന്മാർ, എന്റെ യുവാക്കളൊക്കെ കേൾക്കാൻ വേണ്ടിയാണ്, കഴിഞ്ഞവരും ആലോചിക്കാൻ വേണ്ടിയായത് പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്. മകന്റെ കല്യാണം കഴിഞ്ഞു കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് പ്രിയപ്പെട്ട ഉമർ തങ്ങൾക്ക് ഭാര്യയുടെ തന്റെ പ്രിയപ്പെട്ട മകന്റെ ഭാര്യയെ താല്പര്യമില്ലാതായി. എന്തോ പ്രശ്നമുണ്ടായി. മകനോട് പറയുന്നുണ്ട്, മോനെ തൊല്ലിക്കുഹ, നിന്റെ മകളെ നീ തൊലാക്ക് ചെല്ലണേ മോനെ. ആരോടാ പറയുന്നത്? സ്വന്തം മകനോടാണ് പറയുന്നത്, വാപ്പയാണ്. മകനാണെങ്കിൽ ഭാര്യയെ വല്ലാതെ ഇഷ്ടമാണ്, ഒരുപാട് സ്നേഹമാണ്. ആ മകനോടാ പറയുന്നത്, നീ നിന്റെ മകളെ തൊലാക്ക് ചെല്ലണേ. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മള് ഉമ്മയുടെ വർത്തമാനം രസിക്കാത്തതിന്റെ പേരില്, വിദ്യാഭ്യാസമുള്ള നിന്റെ ഭാര്യയുടെ വർത്തമാനം കേട്ടിട്ട് ഉമ്മാനെ ഒഴിവാക്കിയിട്ട് വീടെടുത്തു പോകുന്നവരില്ലേ? നമ്മള് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവരില്ലേ? നാട്ടിൽ താമസിക്കുന്ന വാപ്പ ഉമ്മ നമ്മുടെ ആലോചനയിലുണ്ടോ? ഇവിടെയാണ് ഉമർ തങ്ങളുടെ ചരിത്രം പാഠമാകേണ്ടത്. എല്ലാത്തിനും ഉത്തരം ലഭിക്കാൻ മുത്തുറസൂലിന്റെ ടുക്കലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ട മകൻ. മുത്തുറസൂലിനോട് പറഞ്ഞല്ലോ, നബിയേ എന്റെ വാപ്പ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നു. നബിയേ, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, എന്റെ ഭാര്യയോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ. പക്ഷെ എന്റെ വാപ്പ പറയുന്നുണ്ട് തൊലാക്ക് ചൊല്ലാൻ, ഞാൻ എന്ത് ചെയ്യണം നബിയേ? വാപ്പ പറയുന്നു തൊലാക്ക് ചൊല്ലാൻ, എനിക്കാണെങ്കിൽ എന്റെ ഭാര്യയോട് വല്ലാത്ത ഇഷ്ടമാണ്. ആരോടാ പറയുന്നത്? മുത്തു റസൂലിനോടാണ്. സുല്ലാഹി തങ്ങൾ തൊലാക്ക് എന്ന് പറയുന്നത് അബാലുൽ ഹലാലി അലല്ലാഹി അത്തൊലാക്ക് എന്നാണ്. അല്ലാഹുക്ക് അനുവദനീയമായ കാര്യങ്ങളിൽ ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് തൊലാക്ക് ചൊല്ലുക എന്ന് പറഞ്ഞാൽ. എന്ന് മാത്രമല്ല, ഒരാൾ തന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ അർശ് പോലും വിറക്കുന്നുണ്ട് എന്നാണ്. എത്ര ഗൗരവമേറിയ വിഷയമാണ്. ഇവിടെയാണ് റസൂല് ഇടപെട്ടുകൊണ്ട് പറയുന്നത്, മോനെ നിന്റെ വാപ്പാക്ക് ഇഷ്ടമില്ലെങ്കിൽ നിന്റെ ഭാര്യയെ നീ തൊലാക്ക് ചൊല്ലണേ. ിങ്ങളെ, ഇന്ന് കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ ഉമ്മാനോട് സമ്മതം ചോദിക്കാറുണ്ടോ? എവിടെന്നെങ്കിലും പരിചയപ്പെട്ടൊരു പെണ്ണിനെ, കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരിയെ,
അല്ലെങ്കിൽ വഴിവക്കിൽ പരിചയപ്പെട്ട വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടവളെ സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോ അതെന്റെ ഉമ്മാക്ക് ഇഷ്ടമാണോ എന്റെ വാപ്പാക്ക് ഇഷ്ടമാണോ നോട്ടമില്ല നോക്കാറുണ്ടോ നമ്മൾ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർ ഏതെങ്കിലും ഒരു ചങ്ങായിനെ ഏതെങ്കിലും ഒരു കോലത്തിൽ ഇഷ്ടപ്പെടും, പിന്നെ പോക്കാണൊരു പോക്ക് അല്ലേ? ഉമ്മാനെ ഉപ്പാനൊക്കെ ഒഴിവാക്കിയിട്ടൊരു പോക്കാണ്, ഇന്നലെ കണ്ടവൻ്റെ കൂടെ ഇന്നലെ ചിരിച്ചു കാണിച്ചവൻ്റെ കൂടെ ഒരു പോക്കാണ്. അല്ലാഹു കാക്കട്ടെ. ഇത്ര ഘോരമേറിയ വിഷയമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവായിരിക്കും വലിയത്, ഓക്കെ ഒക്കെ ശരി തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഉമ്മയെ കഷ്ടപ്പെടുത്തുന്ന യുവതികളുണ്ട്. എങ്ങനെയാണ്? അവധിക്ക് വീട്ടിൽ വരും, വീട്ടിൽ വന്നാ പിന്നെ കിടന്നുറക്കമാണ്, അവളുടെ വസ്ത്രം അലക്കേണ്ടത് ഉമ്മയാണ്. ഇല്ലേ, നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല അങ്ങനെ? ഇല്ലേ, ഉമ്മയാണ് അവളുടെ വസ്ത്രം അലക്കേണ്ടത്, അവളുടെ ഭർത്താവിന് അലക്കി കൊടുക്കേണ്ടത് ഉമ്മയാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ ഇവളെയും ഇവളുടെ പ്രിയപ്പെട്ട മകളെയും നോക്കേണ്ടത് ഉമ്മയാണ്. ആലോചിക്കണേ, അഞ്ചും ആറും പ്രസവിച്ച മാതാവായിരിക്കാം, ഇന്നുള്ള സൗകര്യങ്ങളൊന്നും അവർ ജീവിക്കുന്ന കാലഘട്ടത്തിലില്ല. നമ്മുടെ ആലോചനയിൽ വരണേ, ഈ മാതാവ് വീണ്ടും വീണ്ടും ഈ മകൾക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. നമ്മളോ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. മാതാവിനൊരു പക്ഷേ അതൊക്കെ ഇഷ്ടമായിരിക്കാം, പക്ഷേ ആ ഉമ്മാനോടുള്ള ബഹുമാനം കാണിക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്തരം വിഷയങ്ങളിൽ ഒരിക്കലും നമ്മൾ ഉമ്മാനെ അവഗണിക്കാൻ പാടില്ല. എന്തേ നമ്മൾ അവഗണിക്കുന്നു? ഉമ്മയുടെ വില അറിയാത്തത് കൊണ്ടാണ്. അറിയുമോ മുഅ്മിനീങ്ങളെ, മുത്തു റസൂലിന്റെ സബിതത്തിൽ ഹിജ്റ പോവുക എന്ന് പറഞ്ഞ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. യുദ്ധത്തിന് പോവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരാള് ഷഹീദായി കഴിഞ്ഞാൽ നിങ്ങൾ അറിയണേ, ഷഹീദിനെ നാളെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുമത്രേ. സുന്ദരമായ സ്വർഗീയ കൊട്ടാരങ്ങൾ ഷഹീദിന് കാണിച്ചു കൊടുക്കും. സ്വർഗത്തിലെ ഒരുപാട് സുന്ദരമായ അനുഗ്രഹങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ഇത് നിനക്കുള്ള സ്വർഗമാണെന്ന് ഷഹീദിനോട് പറഞ്ഞാൽ ഷഹീദ് അള്ളഹാനോട് പറയുമത്രേ, പടച്ചോനെ ആ സ്വർഗം എനിക്ക് വേണ്ട, മണിമാ ണികൾ എനിക്ക് വേണ്ട, ഈ സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് വേണ്ട, പിന്നെയോ ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും എനിക്ക് ഭൂമിയിലേക്ക് പോകണം, വീണ്ടും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യണം, വീണ്ടും എനിക്ക് മരിക്കണം, വീണ്ടും എനിക്ക് ജീവിച്ചു വരണം, വീണ്ടും എനിക്ക് മരിക്കണം, എന്നിട്ട് നിന്റെ റഹ്മത്തിലായി കഴിയുന്ന ആ സമയമുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള സമയമെന്ന് ഷഹീദ് പറയുമെന്ന് റസൂലുള്ളാഹി. ഇത്രയും പ്രാധാന്യമുള്ളവരാണ് ഷഹീദ് എന്ന് പറയുന്നത്. റസൂലിന്റെ അടുക്കലേക്ക് ഒരു യുവാവ് കടന്നു വരികയാണ്. നല്ല യുവാവാണ്, ആരോഗ്യമുണ്ട്, സുന്ദരനാണ്. റസൂലിനോട് പറയുന്നു, നബിയേ, ഉബായുക അലൽ ഹിജ്റത്തി വൽ ജിഹാദ് യാ റസൂലല്ലാഹ്. നബിയേ, യുദ്ധത്തിന് വരാനും ഹിജ്റ പോരാനും അങ്ങയോട് ഞാൻ കരാറ് ചെയ്യുന്നു നബിയെ, എനിക്ക് താല്പര്യമാണ് നബിയെ. വബ്തഗിൽ അജ്റ മിനല്ലാഹ്, അതിലൂടെ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് കൂലി കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ, എന്നെ കൂട്ടുമോ നബിയെ? യുദ്ധത്തിന് ആളെ കിട്ടാത്ത കാലായിരുന്നു അത്, വല്ലാത്ത പ്രയാസമായിരുന്നു ഒരു യുദ്ധത്തിനൊക്കെ ആളെ കൂട്ടി പോവാന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് ഒരു യുവാവ് ഓടി വരുന്നത് നബിയോട് ചോദിക്കുന്നത്, നബിയെ ഞാനുണ്ട്, എന്നെ കൂട്ടുമോ? റസൂലെ, എല്ലാത്തിനും ഞാൻ റെഡിയാണ്, എല്ലാത്തിനും ഞാൻ റെഡിയാണ്. അല്ലാഹുവിന്റെ റസൂൽ അയാളോട് ചോദിക്കുന്നുണ്ട്, ഫഹൽ വാലിദൈക അഹദുൻ ഹൈ, നിന്റെ മാതാപിതാക്കളിൽ നിന്ന് ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? റസൂലായി തങ്ങൾ ചോദിക്കുകയാണ്. അയാൾ പറഞ്ഞു, നബിയേ, ബൽകിലാഹുമാ യാ റസൂലല്ലാഹ്, അവ രണ്ടുപേരുമുണ്ട് നബിയെ എന്ന് മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ രണ്ടുപേരും പൊട്ടി പൊട്ടി കരയുകയായിരുന്നു നബിയെ. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ ടെൻഷന് കാരണത്താൽ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ അവ രണ്ടുപേരും കരയുന്നുണ്ടായിരുന്നു. റസൂലേ, അല്ലാഹുവിന്റെ റസൂൽ ആ സഹോദരനെ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നീ ഇവിടെ നിന്ന് പോകണം, നീ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തിരിച്ചു പോകണം. എന്നിട്ട് ഫഹ്സിൻ സുഹബത്തുഹുമ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നീ വരുമ്പോ കരയുകയായിരുന്നില്ലേ, അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് തമ്മിൽ ചങ്ങാത്തം കൂടി കൊടുക്കണേ,
അവർ കരഞ്ഞവരല്ലേ നീ വരുമ്പോ? അവർ രണ്ടുപേരെയും നീ ചിരിപ്പിക്കണേ, സന്തോഷിപ്പിക്കണേ. എന്നിട്ട് റസൂല് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഹിജ്റക്ക് വന്നവനല്ലേ നീ, യുദ്ധത്തിന് വന്നവനല്ലേ, വല്ലാത്ത താല്പര്യമുണ്ടല്ലോ നിനക്ക്. വഅന്ത മുഹാജിറുൻ വഅന്ത മുജാഹിദുൻ വഅന്ത ഹാജുൻ വഅന്ത മുഅ്തമിറുൻ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇയാള് കൊതിച്ചത് എന്ത് മാത്രം? ഒന്ന് ഹിജ്റക്ക് പോവുക, പിന്നെ യുദ്ധത്തിൽ ഷഹീദാവുക. റസൂൽ അയാൾക്ക് കൊടുക്കുന്നതോ? റസൂല് പറയാണ്, മോനെ നീ എന്ത മുഹാജിറുൻ, നീ മുഹാജിറാൻ, അന്ത മുജാഹിദുൻ നീ യോദ്ധാവാണ്, പിന്നെയോ അന്ത ഹാജുൻ വഅന്ത മുഅ്തമിറുൻ നീ പൂർണ്ണമായ മക്ബൂലായ ഹജ്ജ് ചെയ്തതിന്റെ കൂലിയുണ്ട് നിനക്ക്, പൂർണ്ണമായ ഉംറ ചെയ്തതിന്റെ കൂലിയുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ. പിന്നെന്തെങ്കിലും ആവശ്യമുണ്ടോ? അല്ലേ, ഇത് പോരെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. താൻ എല്ലാ വിജയത്തിന്റെയും നിദാനം മാതാപിതാക്കളാണ്. യുദ്ധത്തിന് പോലും വന്നപ്പോ തിരിച്ചേക്കാണ് റസൂല്. അപ്പൊ റസൂല് മാതാപിതാക്കൾക്ക് കൊടുത്ത പുരുഷത്രയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങള് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, നാല് കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ പ്രകൃതി ദുരന്തങ്ങളെ കാത്തു നിന്നോ എന്ന് മുത്തു റസൂൽ മുന്നറിയിപ്പ് നൽകുകയാണ്. നാല് കാര്യങ്ങൾ സമൂഹത്തിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭൂമി അധിക കാലം നിലനിൽക്കില്ല. ഏതാണ് ഈ നാല് കാര്യം? റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, ഇദാ അചാ അർറജുലു സൗജതഹു വഅദ്നാ സദീഖഹു വഅക്ക ഉമ്മഹു വഅക്സാ അബാഹു നബിയുനാ മുഹമ്മദ് മുസ്തഫ. ശരിക്ക് ശ്രദ്ധ കൊടുത്ത് ആലോചിക്കേണ്ട വിഷയമാണ്. ഇദാ അചാ അർറജുലു സൗജതഹു, ഒരാള് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവഗണിച്ചിട്ട് സ്വന്തം ഭാര്യക്ക് വഴിപ്പെടുന്നവനായി മാറിയാൽ. ഉമ്മാനെ വഴിപ്പെടാതെ ഭാര്യക്ക് വഴിപ്പെടുക, രണ്ടാളെയും വഴിപ്പെടാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്താ ഭാര്യയെ സ്നേഹിച്ചൂടെ? അങ്ങനെ ഉണ്ടോ? ഭാര്യയെ സ്നേഹിക്കാതെ ഉമ്മാനെ സ്നേഹിക്കണം? അങ്ങനെയില്ല. രണ്ടാൾക്കും കൊടുക്കണം, ഒരാൾക്ക് കൊടുക്കുന്നത് മറ്റാൾക്കും കൊടുക്കണം, സ്നേഹം കൊടുക്കണം. ഒരാളെ അവഗണിച്ചിട്ട് മറ്റാൾ കൊടുക്കാൻ പാടില്ല. ഭാര്യയെ അവഗണിച്ചിട്ട് ഉമ്മാനെ മാത്രം സ്നേഹിക്കാൻ പാടുണ്ടോ? പറ്റില്ല, ഇല്ല, ഒരിക്കലും പറ്റൂല. കാരണം എന്താ? അതേ നബി തങ്ങൾ തന്നെയാണ് പറയുന്നത്, ഒരാള് മാന്യനാണോ അയാള് സമൂഹത്തിൽ എത്ര മാന്യനായിട്ടും കാര്യമില്ല, സൊസൈറ്റിയിൽ എത്ര മാന്യനായിട്ടും കാര്യമില്ല, അവന്റെ അയൽക്കാരൻ എത്ര നന്മ അയാളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെയോ ഒരാള് മരിച്ചാൽ അയാളെ കുറിച്ച് അവളുടെ അയാളുടെ ഭാര്യക്ക് എന്താണ് പറയാനുള്ളത്? ഭാര്യ നല്ലത് പറയുകയാണെങ്കിൽ അയാള് മാന്യനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ. മാത്രമല്ലാതെ മുത്തുനബി തങ്ങളാണ് പറഞ്ഞത്, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയായ അത്തീബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്സലാത്ത്. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ്, അതിലൊന്ന് സുഗന്ധവ്യഞ്ജനങ്ങളാണ്, രണ്ടാമത് റസൂൽ എണ്ണിയത് വന്നിസാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരാണെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ. റസൂല് ഭാര്യമാരോട് ഭയങ്കര ഇഷ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഭാര്യമാർക്ക് അങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. എത്രത്തോളം? റസൂല് 63-ാമത്തെ വയസ്സിൽ മരിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് മുമ്പത്തെ സമയത്ത് പോലും ഹബീബായി റസൂലിന് ചെറിയ ആപ്പിൾ കടിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ആട്ടിറച്ചി കടിച്ചു വെച്ചാൽ, അത് തിന്നാൻ വേണ്ടി റസൂലിന്റെ പല്ലെവിടെയാണോ തട്ടിയത്, മുത്തു റസൂലിന്റെ ചുണ്ടെവിടെയാണോ തട്ടിയത്, അവിടെ തന്നെ തന്റെ ചുണ്ടും തന്റെ പല്ലും തട്ടണമെന്ന് ഓരോ ഭാര്യമാരും വാശി പിടിക്കുമായിരുന്നു. മുഹമ്മദ് മുസ്തഫ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാ. ഇന്ന് 40 കഴിഞ്ഞാൽ ഭർത്താവിന് ഭാര്യയെ കണ്ടുകൂടാ, ഭാര്യക്ക് ഭർത്താവിനെ കണ്ടുകൂടാ. അല്ലേ, ഭക്ഷണം കഴിച്ച സ്ഥാനത്തൊന്നും കഴിക്കണ്ട, ഒന്ന് കോനായിലിരുന്ന് സ്വറ പറയുന്നൊരു സ്വഭാവം നമ്മുടെ ഉമ്മാക്കും വാപ്പൊക്കെ കണ്ടോ? ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇവിടെയാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തൊക്കെ തിരക്കുകളുണ്ടായിരുന്നു റസൂലിന്.
അല്ലേ? ബിബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പക്ഷേ ഭാര്യമാർക്ക് റസൂലിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ബിബായ റസൂൽ തന്നല്ലേ പറഞ്ഞത്, ഒരാള് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്, തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കൽ സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി ിങ്ങളെ. എന്നിട്ട് ആ ഭാര്യയുടെ കൈ പിടിക്കുകയാണ്, ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ച് മുസാഫാത്ത് ചെയ്യുകയാണ്. അവ രണ്ടുപേരും കൈകൾ പരസ്പരം കോർത്ത് പിടിച്ചു നിൽക്കുന്ന സമയമെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹു തൗഫീക് നൽകട്ടെ. ഭാര്യയെ സ്നേഹിക്കാൻ റസൂൽ പഠിപ്പിച്ചത്. പക്ഷേ ഇവിടെ ഒരു നിബന്ധനയുണ്ട്, ഉമ്മയെ കരയിപ്പിച്ചിട്ടാവരുത്, ഉമ്മയെ വേദനിപ്പിച്ചിട്ടാവരുത്. സ്വന്തം ഭാര്യയെ സ്നേഹിക്കൽ, സ്വന്തം മക്കളെ സ്നേഹിക്കൽ, രണ്ടുപേർക്കും അവരുടേതായ ക്വാളിറ്റികളുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ്നാ സദീഖഹു. രണ്ടാമത് പറഞ്ഞു, ഒന്ന് റസൂല് പഠിപ്പിച്ചത് സ്വന്തം ഉമ്മയെ അവഗണിച്ചിട്ട് ഭാര്യമാർക്ക് സേവ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം പെടൂട്ടോ. ആ വിഷയത്തിൽ ഉമ്മ ഉള്ള വീട്ടിൽ ജീവിക്കാൻ കഴിയൂല. ഭാര്യ വന്നിട്ട് കുറച്ചു കാലേ ആയിട്ടുള്ളൂ, അവളിങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ, തലയണി മന്ത്രം, നമുക്ക് എവിടെയെങ്കിലും പോവാം, വീട് മാറി പോവാം. അത് കേട്ട് നമ്മൾ പോകും, ഉമ്മയും വാപ്പയും ഒറ്റക്കായിരിക്കും വീട്ടിൽ. നമ്മൾ ആലോചിക്കണം, എത്ര ഗൗരവമേറിയ വിഷയമാണ്. അവരെ അവഗണിച്ചിട്ട് ദുനിയാവിലും ആഖിറത്തിലും ഒരു നന്മയും കിട്ടുമെന്ന് ആരും കൊതിക്കണ്ട. ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു സൗഭാഗ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. കാരണം ദുനിയാവ് തന്നെ പണി കിട്ടുന്ന കേസാണ് മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥന. അള്ളാഹുവിനും അവർക്കും ഇടയിൽ മറയില്ല, പ്രാർത്ഥനക്കിടയിൽ മറയില്ല, സ്പോട്ടിൽ കിട്ടുന്ന കാര്യമാണ്. അള്ളാഹു കാക്കട്ടെ. എന്തൊക്കെ കഥകൾ, എന്തൊക്കെ ചരിത്രങ്ങൾ ഉണ്ട് അതിന്റെ പിന്നിൽ, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളോട് അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിന്റെ അടുത്ത് പോണേ, പോയിട്ട് മാപ്പ് ചോദിക്കണം, അല്ലാതെ രക്ഷയില്ല. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. റസൂല് രണ്ടാമത് പഠിപ്പിക്കുന്നു, അദ്നാ സദീഖ, കൂട്ടുകാരോട് വല്ലാത്ത ഇഷ്ടമാണ് അല്ലേ, കൂട്ടുകാരോട് വല്ലാത്ത ഇഷ്ടമാണ്. ഏത് സമയവും കൂട്ടുകാരോടൊപ്പമാണ്, ഉമ്മയുടെ കൂടെ ചെലവഴിക്കാൻ താല്പര്യമില്ല. എൻ്റെ യുവാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സ്കൂളിലും കോളേജിലും പഠിക്കുന്ന മക്കളോടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, ഈ 24 മണിക്കൂറിൽ ഉമ്മയോട് സ്വറ പറഞ്ഞിരിക്കാൻ, തമാശ പറഞ്ഞിരിക്കാൻ, സ്നേഹവാക്കുകൾ പറഞ്ഞിരിക്കാൻ നമ്മൾ എത്ര സമയം കണ്ടെത്താറുണ്ട്? എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കട്ടെ, നിങ്ങൾ വാട്സപ്പിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരികളോടും കൂട്ടുകാരന്മാരോടും സല്ലപിക്കുന്ന സ്വര പറയുന്ന സമയവും മാതാവിൻ്റെ കൂടെയും വാപ്പയുടെ കൂടെയും നിൽക്കുന്ന സമയവും ഒന്ന് തുലനം ചെയ്യാറുണ്ടോ? റസൂല് പറഞ്ഞതല്ലേ പുലർന്നുകൊണ്ടിരിക്കുന്നത്, കൂട്ടുകാരോട് വല്ലാത്ത സ്നേഹമാണ്, ഏത് സമയവും കൂട്ടുകാരോടൊപ്പമാണ്. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് വീട്ടിലെത്തി കഴിഞ്ഞാൽ സഞ്ചി ഒരു ഭാഗത്ത് വെച്ചിട്ട് ഓടുകയാണ് ഗ്രൗണ്ടിലേക്ക് കൂട്ടുകാരോടൊപ്പം. മാരിബ് കഴിഞ്ഞാൽ വീണ്ടും കൂട്ടുകാരോടൊപ്പമാണ്. രാത്രി ഉറങ്ങാനാണ് പിന്നെ വീട്ടിൽ വരുന്നത്, പകൽ മുഴുവനും അവരോടൊപ്പമാണ്. ഉമ്മയോട് നല്ല വർത്തമാനം പറഞ്ഞോ, ഒന്ന് പോകുമ്പോ അസ്സലാമു അലൈക്കയാ ഉമ്മീ എന്ന് പോലും പറയാൻ സമയം കണ്ടെത്തിയോ? ആലോചിക്കേണ്ടതുണ്ട് മുഅ്മിനീങ്ങളെ. മൂന്നാമത് റസൂല് പറഞ്ഞു, അഖൗമുഹു, ഉമ്മയെ ആക്രമിക്കുന്ന കാലം വന്നാൽ, ഉമ്മയെ വേദനിപ്പിക്കുന്ന കാലം വന്നാൽ. നാലാമത് വാക്സാബാ, വാപ്പാനെ മൈൻഡ് ചെയ്യാത്ത കാലം വന്നാൽ. വാപ്പാനെ പേടിയാണല്ലേ, ആണോ? ഉമ്മാനോടൊരു പക്ഷെ നമ്മൾ കുറേ സംസാരങ്ങളൊക്കെ സംസാരിക്കും, പക്ഷെ വാപ്പാനോട് മുണ്ടൂല്ല. വാപ്പാനെ മുണ്ടിയിട്ട് കാലം കുറേ എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലേ? വാപ്പാനോട് സ്നേഹ സംഭാഷണങ്ങൾ നടത്താറുണ്ടോ? വാപ്പാക്ക് കൈ കൊടുക്കാറുണ്ടോ? ഉപ്പാക്ക് കൈ കൊടുക്കുന്ന ആളുകളൊന്ന് ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി സലാം പറഞ്ഞിട്ട്. വാപ്പാക്ക് കൈ കൊടുക്കുന്നവർ ആരുമില്ല, പറഞ്ഞോളൂ. നിങ്ങൾ
നമ്മളൊരു നന്മ ചെയ്തിട്ട് അത് പറഞ്ഞാൽ മോശമാണെന്ന് വിചാരിക്കണ്ട, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആകട്ടെ അല്ലേ, അവരും പഠിക്കട്ടെ. ആരുമില്ല എൻ്റെ റബ്ബ്, ഇൻഷാല്ലാ ഇന്നു മുതൽ ഇത് ചെയ്യണം. കാരണം അഫ്ഷുസ്സലാം അബൈനക്കും എന്ന് പറഞ്ഞത് പുറമേയുള്ള ആളുകളോട് മാത്രമല്ല വീട്ടുകാരോടും അത് വേണം. അള്ളാഹു തൗഫീഖ് നൽകും. ഉസ്താനെ കണ്ടാൽ ഭയങ്കര സലാമൊക്കെ ആയിരിക്കും അല്ലേ, നാട്ടാരെ കണ്ടാലും സലാമായിരിക്കും, ഉപ്പാനെ കണ്ടാലോ സൈഡ് കൂടി ഭയങ്കര ബഹുമാനായിരിക്കും. ബഹുമാനൊന്നുമില്ല, വാപ്പാനെ അവഗണിക്കുകയാണ്. അള്ളാഹ് കാക്കട്ടെ. ആരാ ഈ വാപ്പ, ആരാ വാപ്പ അല്ലേ, നമ്മൾ പറയുമ്പോഴൊക്കെ ഉമ്മാൻ ഇങ്ങനെ പറയും, വാപ്പാനെ അവഗണിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് സഹോദരിമാരോട് ഉണർത്താനുള്ളത്, പ്രിയപ്പെട്ട മക്കൾക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും, ഉണ്ടായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ വാപ്പാക്ക് പ്രായമായാൽ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. ഭാര്യക്കും വേണ്ട, മക്കൾക്കും വേണ്ട. എന്തേ വാപ്പാക്ക് അവഗണിക്കപ്പെടുന്നതെന്നറിയുമോ? ഈ മക്കള് വാപ്പാനെ കാണാറില്ല. അവർ പ്രായം വെച്ച സമയം മുതൽ, തിരിഞ്ഞു തുടങ്ങിയത് മുതൽ വാപ്പ അധ്വാനത്തിലാണ്. സുബഹിക്ക് മുമ്പ് പോകുന്നുണ്ട്, വരുന്നത് രാത്രിക്കാണ്. എന്തിനാ പോകുന്നത്? ചോര നീരാക്കി അധ്വാനിക്കുകയാണ്. സമയവും ആയുസ്സിലായി മഹാഭൂരിപക്ഷവും ഗൾഫ് രാജ്യങ്ങളിലാണ്, വിദേശത്താണ്. എല്ലാം അവർ ഊറ്റി വലിച്ചെറിഞ്ഞത് ഭാര്യക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷേ മക്കൾ ഇതറിയുന്നില്ല, വാപ്പ അറിയുന്നില്ല. ആ വാപ്പാനോട് മക്കൾക്ക് സ്നേഹം വരുന്നില്ല. അറിയണേ മിനിങ്ങളെ, മഹാനായ സയ്യിദുന അബ്ദുല്ലാഹു ബിൻ ഉമർ തങ്ങള് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. കൂടെ മഹാനായ അബ്ദുല്ലാഹു ബിൻ ദീനാർ തങ്ങളുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ദീനാർ തങ്ങൾ നോക്കുമ്പോ മഹാനായ സയ്യിദുന ഇബ്നു ഉമർ തങ്ങളുടെ അടുക്കലേക്ക് ഒരു പാവപ്പെട്ട അറാബി കടന്നു വരികയാണ്. കണ്ടാ തന്നെ മുഷിഞ്ഞ വസ്ത്രമാണ്, ആരും ബഹുമാനിക്കാത്ത കോലമാണ്. പക്ഷേ മഹാനായ സയ്യിദുന ഉമർ തങ്ങൾ, ഇബ്നു ഉമർ തങ്ങൾ അയാളെ കാണേണ്ട താമസം, തന്റെ കയ്യിലുള്ള താൻ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതായ കഴുതയുണ്ട് അയാൾക്ക് കൊടുത്തിട്ട് പറയുന്നു, ഇനി ഞാനിതിൽ സഞ്ചരിക്കുന്നില്ല, നിങ്ങളതിൽ കയറിക്കൊള്ളൂ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ തങ്ങളിത് കാണുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോ മഹാനായ ഇബ്നു ഉമർ തങ്ങള് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഷാള് കയ്യിലുണ്ടായിരുന്നു, ആ ഷാളെടുത്ത് കൊണ്ട് അയാൾക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ സഹി കെട്ടപ്പോ സഹിക്കവയ്യാതെ അബ്ദുല്ലാഹി ഇബ്നു ദീനാർ തങ്ങള് മഹാനായ ഇബ്നു ഉമർ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അറാബികളെ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ അവർക്ക് വല്ലാത്ത ഇഷ്ടമാകുമല്ലോ, എന്തെങ്കിലും കൊടുത്തു വിട്ടാ പോരായിരുന്നോ? ആദ്യം നിങ്ങൾ കഴുതയെ കൊടുത്തു, കുറച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഷാള് സമ്മാനിക്കുകയാണ്. ഇതിന് മാത്രം എന്ത് നന്മയാണ് ഇയാൾ നിങ്ങളോട് ചെയ്തിട്ടുള്ളത്? അപ്പോഴാണ് മഹാനായ സയ്യിദുന ഇബ്നു ഉമർ തങ്ങൾ പറയുന്നത്, പ്രിയപ്പെട്ടവരെ ഇതാരാണെന്നറിയുമോ? ഇതെന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ചങ്ങാതിയാണ്, എന്റെ പ്രിയപ്പെട്ട പിതാവായ ഉമർ തങ്ങളുടെ ചങ്ങാതിയാണ്. അധിക ദിവസവും ഇയാള് വീട്ടിലേക്ക് വരാറുണ്ട്, രണ്ടുപേരും സ്വറ പറഞ്ഞിരിക്കാറുണ്ട്, സന്തോഷം പങ്കുവെക്കാറുണ്ട്. എന്റെ വാപ്പ മരിച്ചു പോയല്ലോ, എന്റെ ഹബീബായ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാള് തന്റെ വാപ്പാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയുമോ? എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചതാണ്, വാപ്പയുടെ ബന്ധത്തിൽപ്പെട്ട കൂട്ടുകാരനാകട്ടെ ആരുമാകട്ടെ, അയാൾക്ക് നന്മ ചെയ്യലാണ് വാപ്പാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയെന്ന് എന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കണേ മുഅ്മിനീങ്ങളെ, സ്വന്തം വാപ്പയോടല്ല ഈ കാണിക്കുന്നത്, സ്വന്തം വാപ്പയുടെ കൂട്ടുകാരനോടാണ് ഈ നന്മ മുഴുവനും ചെയ്യുന്നത്. എത്രമാത്രം പ്രാധാന്യമാണ് അവർ ഉൾക്കൊണ്ടിട്ടുണ്ടാവുക. അർഹമുർ റാഹിമീനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
അള്ളാഹു നമ്മളെ മഹാന്മാരായ പിതാക്കളെയും പ്രിയപ്പെട്ട ഉമ്മമാരെയും സ്നേഹിക്കുന്നവരിൽ നമ്മളെപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ നന്മകൾ മാതാപിതാക്കൾക്ക് ചെയ്താലും പറയാൻ ഒരുപാട് നന്മകൾ ഉണ്ടാകും. ഞാൻ ഉമ്മാക്കത് ചെയ്തു കൊടുക്കുന്നുണ്ട്, വാപ്പാക്കത് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വാപ്പാക്ക് ഞാൻ അത് വാങ്ങി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പല രീതിയിലും വാപ്പാനെ ഞാൻ സഹായിക്കാറുണ്ട്. പക്ഷേ നമ്മളെന്നറിയണേ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ അവർ ചെയ്തതിന് തുല്യമാവില്ല, തുല്യമാവില്ല എന്ന് മാത്രമല്ല അറിയണേ നിങ്ങള്. മഹാനായ സയ്യിദുന ഇബ്നു ഉമർ തങ്ങളുടെ അടുക്കലേക്ക് മഹാൻ അവർകൾ ഹജ്ജിന് പോയ നേരത്ത് കഅബ ഷരീഫിന്റെ ചാരത്ത് നിൽക്കുമ്പോ വിദൂരതയിൽ നിന്നൊരു യുവാവിനെ കാണുകയാണ്. ആ യുവാവിന്റെ കഴുത്തിൽ അദ്ദേഹത്തിന്റെ പുരടിയിൽ ഒരു തള്ളയുണ്ട്, ഒരു വൃദ്ധയായ സഹോദരിയുണ്ട്. മഹാനായ ഇബ്നു ഉമർ തങ്ങളുടെ അടുക്കലേക്ക് ഇയാൾ ഓടി വരികയാണ്. കിലോമീറ്ററുകളോളം തന്റെ മാതാവിനെ തന്റെ കഴുത്തിൽ ചുമന്നുകൊണ്ട്, പുരടിയിൽ ചുമന്നുകൊണ്ട് കടന്നു വന്നതാ. അയാള് പറയുന്നു, പ്രിയപ്പെട്ട ഇബ്നു ഉമർ തങ്ങളെ, ഇതെന്റെ മാതാവാണ്, ഞാൻ എന്റെ മാതാവിന്റെ വാഹനമാണ്, എന്റെ മാതാവിന് തളർവാദം പിടിപ്പെട്ടിരിക്കുകയാണ്, എന്റെ മാതാവിന് നടക്കാൻ വയ്യായിരിക്കാൻ ശരിക്ക് കഴിയില്ല, സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വെള്ളം കുടിക്കാൻ കഴിയില്ല, ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഈ കയ്യിലാണ്, ഉമ്മാനെ കുളിപ്പിക്കുന്നത് ഈ കയ്യിലാണ്, ഉമ്മാനെ ഏറ്റി നടക്കുന്നത് ഞാൻ എന്റെ പുരടിയിലാണ്. പക്ഷെ ഒരു സംശയത്തിനെ, ഒരു സംശയം തീർക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ ഉമ്മാനോടുള്ള സ്നേഹം കൊണ്ടാ. എന്റെ ഉമ്മ ചെറുപ്പക്കാലത്ത് എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, എന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്, കുളിപ്പിച്ചിട്ടുണ്ട്. അന്ന് ചെയ്തതിന് പകരമാകുമോ ഇത്? എന്റെ ഉമ്മ എന്നോട് ചെയ്തതിന് പകരമാകുമോ? ശരിക്ക് ചിന്തിച്ചാൽ പകരമാണല്ലോ, ഒരുപാട് പകരമാണല്ലോ. കാരണം ചെറിയ കുഞ്ഞിനെയാണ് ഉമ്മ ഏറ്റി നടന്നത്. ഇയാളാണെങ്കിലോ, ഉമ്മാക്ക് ഒരുപാട് പ്രായമുണ്ട്, നല്ല കനമുണ്ട്, ഉമ്മാനെ വഹിക്കാൻ കഴിയില്ല, എന്നിട്ടും കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ഉമ്മയെ വഹിച്ചു വന്നതാണ്. ഉമ്മാന്റെ കാഷ്ടം ഇയാള് കോരുന്നുണ്ട്, മൂത്രം വൃത്തിയാക്കുന്നുണ്ട്, എന്നിട്ടാണ് ചോദിക്കുന്നത് പകരമാകുമോ, പകരമാകുമോ? ആ സമയത്താണ് മഹാനായ സയ്യിദുന അബ്ദുല്ലാഹുവിന് ഉമർ തങ്ങൾ പറയുന്നത്, ഇല്ല മോനേ, ലാ വലാ വാഹിദതിൻ മിനൽ മിആ, നിന്റെ മാതാവും നിന്റെ പിതാവും നിനക്ക് ചെയ്തതിന്റെ നൂറിൽ ഒരംശം പോലുമായിട്ടില്ല മോനെ, നൂറിൽ ഒരംശം പോലുമായിട്ടില്ല. ഇത് കേട്ടപ്പോ ഇയാളുടെ മുഖപ്പകർച്ചയുണ്ടായി, ഭാവവ്യത്യാസം വന്നു. എന്താണിത് പറയുന്നത് എന്ന തോന്നൽ ഇയാളുടെ മുഖത്ത് കാണുകയാണ്. അയാള് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടും ഉമ്മാക്ക് ചെയ്തതിന് പകരമാവില്ലേ? അപ്പോഴാണ് മഹാനായ സയ്യിദുന അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ തങ്ങള് പറയുന്നത്, മോനെ നിന്റെ ഉമ്മ നിനക്ക് വെള്ളം തന്നത്, നിനക്ക് ഭക്ഷണം തന്നത്, നിന്നെ കുളിപ്പിച്ചത്, സുന്ദര കുട്ടപ്പനാക്കി നിന്റെ ജീവിതം മുന്നോട്ട് നയിച്ചത്, എല്ലാ നന്മകളും ചെയ്യുമ്പോ ഉമ്മാന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു, ഈ കുട്ടി ഒരുപാട് വളർന്നു വലുതാകണം, നല്ല ആരോഗ്യമുള്ളവനായി മാറണം, ദീനിന് ഉപകരിക്കുന്ന മകനായി മാറണം, ഒരുപാട് കാലം ഈ കുട്ടി ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ നീ ഇത് ചെയ്യുന്നുണ്ട്, ഉമ്മ ചെയ്യുന്നതിന്റെ ഇരട്ടി നീ ഇപ്പൊ ചെയ്യുന്നുണ്ടാകും. പക്ഷേ അന്തത്തമന്ന ഫിറാഖഹ, ഉമ്മാക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോ ഒരിക്കലും നിനക്ക് ഇനിയും ഉമ്മ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, ഉമ്മാക്ക് ഇനിയും ആരോഗ്യമുണ്ടാവണമെന്ന് ആഗ്രഹമില്ല, ചിന്തയില്ല, എന്നെങ്കിലും ഉമ്മ മരിച്ചു പോകണേ എന്ന ചിന്ത ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലുണ്ടാകുമല്ലോ മോനെ. അതാണ് നീയും നിന്റെ മാതാവും തമ്മിലുള്ള വ്യത്യാസമെന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ അനുചരനായ മഹാനായ സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സുന്ദരമാണ്.
മഹാനവകൾ പഠിപ്പിക്കുന്ന സംഭവങ്ങളെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ചിന്തകളെ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. നമ്മുടെ ആരാധനകളിൽ കൂട്ടേണ്ട മഹാന്മാരായ പിതാവിനെയും നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരണം. എന്തിനധികമെന്നറിയുമോ? ഒന്നും ആലോചിക്കേണ്ട. ആധുനിക ശാസ്ത്രം പോലും പറയുന്നത് ഒരു മാതാവ് തൻ്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി, മകൾക്ക് വേണ്ടി സഹിക്കുന്ന ത്യാഗം, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രസവ വേദന എന്ന് പറയുന്നത്. 40 എല്ലുകൾ ഒരേ നേരം നുറുങ്ങിപ്പോയാൽ എത്ര വേദനമുണ്ടാകും മിനിങ്ങളെ? അതിനേക്കാളും വേദനയുണ്ട് ഒരു പ്രിയപ്പെട്ട മാതാവ് ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് ജന്മം കൊടുക്കുമ്പോ. എന്റെ കൈവിരലുണ്ടല്ലോ ഈ ഒരു എല്ല്, ഞാനിപ്പൊ പൊട്ടിച്ചാൽ എനിക്ക് എത്ര വേദനയുണ്ട്. ഇങ്ങനെയുള്ള 40 എല്ലുകൾ ഒരേ നേരം പൊട്ടിച്ചാൽ എത്ര വേദനയുണ്ടാകും? അതിനേക്കാളും വേദനയുണ്ട് ഒരു മാതാവ് തന്റെ പ്രിയപ്പെട്ട മകന് ജന്മം കൊടുക്കുമ്പോ. ആ മാതാവ് അനുഭവിക്കുന്നുണ്ട് എന്ന് ആധുനിക ശാസ്ത്രം പോലും പഠിപ്പിക്കുകയാണ്. അധികം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു മാതാവ് മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് മുലപ്പാല് എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വരുന്നതെല്ലാം വേസ്റ്റാണ്. ഏത് ദ്വാരത്തിലൂടെ വന്നാലും അത് വേസ്റ്റാണ്. വായിലൂടെ വരുന്നത് വേസ്റ്റാണ് അല്ലെങ്കിൽ ഉപകാരമുള്ളതാ ഉപകാരമില്ലാത്തതാണ്. അത് മൂക്കിലൂടെയാണെങ്കിലും കണ്ണിലൂടെയാണെങ്കിലും മുൻദ്വാരത്തിലൂടെയാണെങ്കിലും പിന്തുവാരത്തിലൂടെയാണെങ്കിലും അതൊക്കെ വേസ്റ്റാണ്. പക്ഷേ മാതാവ് നൽകുന്ന മുലപ്പാലുണ്ടല്ലോ, അത് മാത്രമാണ് എത്രത്തോളം. മുലപ്പാല് പോലെയുള്ളൊരു ഭക്ഷണം ഒരു മനുഷ്യൻ ജീവിതത്തിൽ കഴിക്കുന്നില്ല. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല മാതാവിലൂടെ നമുക്ക് നൽകുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികള്, വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. എന്റെ രക്ഷയുടെ കവാടം എന്റെ മാതാവാണ്. എന്റെ സമാധാനത്തിന്റെ വഴി എന്റെ മാതാവും പിതാവുമാണ്. അവരെ വെറുപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. മഹാനായ താബിഈങ്ങളുടെ നേതാവായ ഉവൈസുൽ ഖർനി തങ്ങൾ വലിയ പാഠമാണ് നമുക്ക്. ഉവൈസുൽ ഖർനി തങ്ങളെ കുറിച്ച് മുത്ത് റസൂല് പറഞ്ഞത്, എന്റെ കാലശേഷം ഒരാളെ നീ കണ്ടുമുട്ടാം. മഹാനായ ഉമർ തങ്ങളോടാ പറയുന്നത്, ഉമറേ ഉവൈസുൽ ഖർനി എന്ന് പേരുള്ള ഒരാളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. അയാളെ കണ്ടാൽ എന്റെ സ്വലാം പറയണേ ഉമറേ എന്ന് മാത്രമല്ല, നിനക്ക് വേണ്ടി നീ പൊറുക്കലിനെ ചോദിപ്പിക്കണം അയാളോട്. എന്തായിരുന്നു മഹാനായ ഉവൈസുൽ ഖർനിയുടെ ക്വാളിറ്റി? സഹാബിയാകാനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഭാഗ്യം ഈ ദുനിയാവില്ലല്ലോ അല്ലെ. സഹാബിയാകാൻ പറ്റുന്ന ഭാഗ്യം ഒരു വലിയനും ഏറ്റവും വലിയ ഔലിയാക്കളുടെ മർത്തബയിലുള്ള ആളല്ലേ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങള്. ആ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് പോലും സഹാബികളിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞ ആളുകളുടെ പദവിയിലേക്ക് എത്താൻ കഴിയില്ല. ഈ പദവി കിട്ടാൻ എല്ലാവിധ അവസരം ഉണ്ടായിട്ടും ഉവൈസുൽ ഖർനി തങ്ങൾ പോയില്ല നബീന്റെ അടുക്കലേക്ക് സഹാബിയാവാൻ. കാരണം എന്താ? സുഖമില്ലാതെ കിടക്കുന്ന മാതാവ് ഉണ്ടായിരുന്നു. അതോടുകൂടി മഹാനവർക്ക് കിട്ടിയ ഭാഗ്യം എന്താണ്? അല്ലാഹുവിൻ റസൂൽ അങ്ങോട്ട് സലാം പറഞ്ഞേക്കാൻ ഉവൈസിനെ കണ്ടാ സലാം പറയണേ എന്ന് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഭൗതികമായ നമ്മുടെ നേട്ടങ്ങളുടെ മുഴുവൻ കാരണക്കാരും മാതാപിതാക്കളാണ്. എത്രത്തോളം അതിന്റെ നേട്ടത്തിൽ പറയുന്നത് കാണാം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് സമ്പത്തിൽ വർധനവുണ്ടാവും എന്ന് മാത്രമല്ല പ്രായത്തിലും വർധനവുണ്ടാകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ അല്ലേ. ദീർഘായുസ് ഉണ്ടാകും അവർക്ക്. ദീർഘായുസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മാതാപിതാക്കളെ പരിഗണിക്കുക എന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി മഹാന്മാരായ അനുസ്മരണം നടത്തിയില്ലെങ്കിൽ ഈ സദസ്സ് സംഘടിപ്പിച്ചത് അവർക്ക് വേണ്ടിയാണ്. നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു അവരുടെയൊക്കെ സ്വർഗീയം, അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഉഹ്റവിയായ നേട്ടങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഹനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ഖൈറുക്കും മൻ താല ഉംറു വഹസ്സുന അമലു. നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ്,
മൻതാല അംറു, കുറേ കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, എന്നിട്ടോ വഹസുന അമലു, ഒരുപാട് നന്മകൾ ചെയ്തവർ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് മരിച്ചുപോയി മുഅ്മിനീങ്ങളെ, മഹാനായ മുഹ്യുദ്ദീൻ ശൈഖ് തങ്ങൾ മരിച്ച അതേ ദിവസം തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു അത്ഭുതമുണ്ട്. ശുദ്ധമായ സമസ്തയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. കെഎസ്എഫിന്റെ പ്രവർത്തകരാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ വിശ്വാസികളോട് ഞാൻ പറയാണ്, അത്തിപ്പറ്റ മഹാനായ ഉസ്താദിന്റെ മരണ വാർത്ത അറിഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്നും പോയിട്ടുണ്ടാകും. നമ്മളൊക്കെ അത്ഭുതത്തോട് ആലോചിക്കേണ്ടതുണ്ട്. എന്തിനായിരുന്നു ഇത്ര ദൂരത്ത് നിന്ന് അത്തിപ്പറ്റയിലേക്ക് വാഹനം പിടിച്ച് നമ്മൾ പോയത്? ഭൗതികമായി എന്തെങ്കിലും നേട്ടമുണ്ടോ അതില്? നഷ്ടമല്ലാതെ ഒന്നുമില്ല. പിന്നെന്തിനാ നമ്മൾ പോയത്? അത് അല്ലാഹു കൊടുത്തതായ ഭാഗ്യമാണ്, അല്ലാഹു കൊടുത്തതായ സ്ഥാനമാണ്. മഹാനായ മുത്തുനബി പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാദാ ജിബ്രീൽ, അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയുമത്രേ, അല്ലാഹു ആകുന്ന എനിക്ക് ഒരാളെ ഇഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് ജിബ്രീലെ നീയും അയാളെ ഇഷ്ടപ്പെടണമെന്ന് അല്ലാഹു ജിബ്രീലിനോട് പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ജിബ്രീലും അയാളെ ഇഷ്ടപ്പെടുമത്രേ. എന്നിട്ട് ജിബ്രീല് ആകാശ ലോകത്ത് പോയി വിളിച്ചു പറയും, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും അയാളെ ഇഷ്ടപ്പെടണേ എന്ന്. ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, സുമ്മയുല്ലാഹു ലഹുൽ ഖബൂലു ഫിൽ അർളി, പിന്നെ അയാൾക്ക് ഭൂമിയിൽ സ്വീകാര്യത നൽകപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇതല്ലേ ഇതിലും വലിയ സ്വീകാര്യത എന്താ ദുനിയാവിൽ കിട്ടാനുള്ളത്? ആയിരക്കണക്കായ ആളുകളുടെ യാസീനുകള്, എല്ലാ ഗ്രൂപ്പുകളാകുന്ന ഗ്രൂപ്പുകളിലൊക്കെ മഹാനവരുടെ പേരിൽ തഹലീലാണ്, ശുദ്ധമായ ഖുർആൻ പാരായണമാണ്. എന്തായിരുന്നു ഈ മഹാനായ ഈ മനുഷ്യനെ സൈലന്റായി ജീവിച്ച് ആരും അറിയാത്തവരായി ഒതുങ്ങിക്കൂടാൻ അള്ളാഹുവിന്റെ ദിക്റിലായി ജീവിക്കാൻ താല്പര്യപ്പെട്ട മഹാൻ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഏറ്റവും സുന്ദരമായ, ഓർത്തെടുക്കാൻ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു സംഭവം. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, മഹാനവരകൾ രോഗിയായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ക്യാൻസർ, വളരെ മാരകമായ ക്യാൻസർ ബാധിച്ചിട്ട് മഹാനവകൾ ബുദ്ധിമുട്ടിയ ഒരു സമയമുണ്ടായിരുന്നു. വിദ്യാർത്ഥികളൊക്കെ ഓർത്തെടുക്കാറുണ്ട്, ഉസ്താദ് വന്നിട്ട് ചോദിക്കുമത്രേ ക്യാൻസറിനെന്താണ് അറബിയിൽ പറയുക? വിദ്യാർത്ഥികൾ പറഞ്ഞു സർത്താൻ എന്നാണ് ഉസ്താദേ. സർത്താൻ എന്നാൽ ഞണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ഞണ്ട് കടിക്കുന്നത് പോലെ ഞണ്ട് ഇറുക്കുന്നതിനേക്കാൾ വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ടെന്ന് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറയാറുണ്ട്. അത് പറഞ്ഞിട്ടും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുള്ള ചിരിയാണ്. ഉസ്താദിന്റെ അടുത്ത് പോയാൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സൗന്ദര്യം നിരന്തരമായി അൽഹംദുലില്ലാ അല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എത്ര രോഗിയായി കിടക്കുന്ന സമയത്തും ആ ഡോക്ടർ പറയുന്ന അനുഭവമൊക്കെ നമ്മൾ കേട്ടല്ലേ? എന്തുകൊണ്ടങ്ങനെ പറയാൻ കഴിയുന്നു? അല്ലാഹു എന്ന ചിന്ത മനസ്സിലുള്ളൂ. ആ വേദന മുഴുവൻ അനുഭവിച്ചിട്ടും പരാതി പറഞ്ഞിട്ടില്ല, പരിഭവം പറഞ്ഞിട്ടില്ല, ആരോടും പരിഭവം പറഞ്ഞിട്ടില്ല. പിന്നെ ഉസ്താദ് പൊട്ടിക്കരഞ്ഞൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേഷന് വേണ്ടി RCCയിലേക്ക് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് സാധാരണ ക്യാൻസർ രോഗികൾക്ക് അതിനുള്ള ചികിത്സ ചെയ്യുന്നതിന് മുമ്പ് താടി വടിക്കാൻ പറയാറുണ്ട്, മീശ പൂർണ്ണമായി വടിക്കാൻ പറയാറുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ആദ്യമായി ക്യാൻസർ എന്ന രോഗം വന്നതിന് ശേഷം പൊട്ടിക്കരഞ്ഞത് കണ്ടത് മുഅ്മിനീങ്ങളെ. എന്താ ഉസ്താദ് പറഞ്ഞെന്നറിയുമോ? താടി വടിച്ചാൽ, മീശ വടിച്ചു കഴിഞ്ഞാൽ, താടി എന്ന് പറയുന്നതിന്റെ മുത്തു റസൂലിന്റെ സുന്നത്തല്ലേ, ഇത് വടിച്ചു കഴിഞ്ഞിട്ട് ആ നിമിഷം ഞാൻ മരിച്ചാൽ എന്റെ മുഖത്ത് മുത്തു റസൂലിന്റെ സുന്നത്ത് കാണൂലല്ലോ, കബറിൽ പോയി ഞാൻ ഈ സുന്നത്തില്ലാതെ എങ്ങനെയാ കിടക്കുക? ഇത് കേട്ട ഡോക്ടർ പോലും പൊട്ടിക്കരഞ്ഞുവത്രേ മുഅ്മിനീങ്ങളെ.
റസൂലിന്റെ സുന്നത്തിന് കൊടുത്ത പ്രാധാന്യം അങ്ങനെയുള്ള മഹാന്മാർക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടതാണ് ഈ സദസ്സ്. ആ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിചേർന്നവരാണ് നമ്മള്. മഹാനായ കണ്ണിയത്ത് ഉസ്താദും മരിച്ചുപോയ മാസമാണിത്. എങ്ങനെയാണ് കണ്ണിയത്ത് ഉസ്താദിനെ സ്മരിക്കാതിരിക്കുക? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എത്രയോ ഗ്രാമങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് കേരളക്കരയിലെ. എത്രയോ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട്. മലപ്പുറത്തൊരു വേദിയിലേക്ക് കൊണ്ടുപോയി. മഴയില്ലാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ജനങ്ങള്. കോഴികളും ജീവികളും ഒക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ വേദിയിലിരുത്തി ഉസ്താദ് ദുആ ചെയ്യാൻ തുടങ്ങി. യാവദൂദ് യാവദൂദ് യാവദൂദ്. കൊറേ ദുആ ചെയ്തിട്ടും മഴ കിട്ടുന്നില്ല. സംഘാടകർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നമുക്ക് പോകാം, വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് കണ്ണിയത്തോര് ചോദിക്കുന്നത്, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഉസ്താദെ മഴ കിട്ടാനാണ്. മഴ പെയ്തിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമല്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവിടെ ഇരുന്നു. മഴ പെയ്തതിന് ശേഷമാണ്, ഘോരമായി വെണ്ടുവോളം മഴ വന്നതിന് ശേഷമാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പിരിഞ്ഞു പോയത്. മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടാണ് ഇതൊക്കെ കഴിഞ്ഞത്? അള്ളാനെ പേടിച്ച് ജീവിച്ചത് കൊണ്ടാണ്. ഒരു കറാച്ച് പോലും ചെയ്യാൻ മടി കാണിച്ചിരുന്ന മഹാനാണ്. എത്രത്തോളം, എറണാകുളത്തേക്ക് ഒരു സമ്മേളനത്തിന് കൊണ്ടുപോവുകയാണ്, നടക്കാൻ കഴിയുന്നില്ല, ശരീരമാകെ ക്ഷീണിച്ചിട്ടുണ്ട്. യുവാക്കൾ രണ്ടു ഭാഗത്തും പിടിച്ചിങ്ങനെ ഉയർത്തി കൊണ്ടുപോവുകയാണ്. ആരുടെ കഥയായി പറയുന്നത്? കാലങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയ സഹാബത്തിന്റെ കഥയല്ല. നമ്മളിൽ പലരും കണ്ടു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കാരണമാർക്കറിയുമല്ലോ കണ്ണിയത്ത് ഉസ്താദിനെ. നമ്മുടെ ഈ കേരളക്കരയിൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ജീവിച്ച് മരിച്ചു പോയ മഹാനല്ലേ, മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. നവ്വറല്ലാഹു മർഖദാ. കണ്ണിയത്ത് ഉസ്താദിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴാ കണ്ണിയത്ത് ഉസ്താദ് പറയുന്നത്, ഒന്നെന്നെ ഇടത്തോട്ട് ചരിച്ചു തരുമോ, ഒന്നെന്നെ ഇടത്തോട്ട് ചരിച്ചു തരുമോ? കൂട്ടുകാരെ ചോദിച്ചു, യുവാക്കൾ എന്തിനാ ഉസ്താദെ, എന്താ പ്രശ്നം? മഹാനായ കണ്ണിയത്തോര് പറയാണ്, എനിക്കൊന്ന് തുപ്പണമെന്നുണ്ട്. ഒന്ന് തുപ്പണം, ഏയ് വലതുഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താണ്, മുമ്പാകത്തേക്ക് തുപ്പലും കറാഹത്താണ് അല്ലേ? ആ ശരീരമാകെ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് സ്വന്തമായി ഒന്നും ചെയ്യാത്ത ആ പ്രായത്തിൽ പോലും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഒരു കാര്യത്തിന് അവരൊക്കെ കൊടുത്ത പ്രാധാന്യം എന്താണ്? അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ച് പറയുന്നിടത്ത് കാണുന്നുണ്ട്, ഉസ്താദ് ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ചെരിപ്പ് വെക്കുമ്പോൾ പോലും ശ്രദ്ധിക്കൂ അത്രേ, അത് കിബലയുടെ ഭാഗത്തേക്കായിട്ടുണ്ടോ എന്ന് ആലോചിക്കണേ. കിബലയുടെ ഭാഗത്തേക്കായി പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കും അത്രേ. അത് നോക്കിയിട്ടേ വെക്കൂ. അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെ പോലെയൊന്നും ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിലും അല്പസ്വല്പമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ സദസ്സിൽ പോയാൽ കേൾക്കുന്ന ഉപദേശമാണ് ഭക്ഷണം വെറുതെ കളയല്ലേ. ഒരു ചെറിയ വെറ്റ് വീണ് കിടന്നാൽ പോലും അതെടുത്ത് സ്വന്തം കൈകൊണ്ട് കഴുകി തിന്നുമായിരുന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. ആലോചിക്കണേ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല അവരോടൊപ്പം സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ.